السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له. نشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري وَحُلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُ قَوْلِي. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولسوف يعطيك ربك فترضى. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. خدمته بمديح أستقيل به ذنوب عمر مضى في الشعر والخدم. أطعت غي الصبا في الحالتين وما حصلت إلا على الآثام والندم. فيا خسارة نفس في تجارتها لم تستر الدين بالدنيا ولم تصومي. رسالة مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق بالذمم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ورسالات من رجة المولايا صل وسلم دائما أبدا على حبيبك خير للخلق كلهم. بحمانم الله فايسي استاذ توكي استاذ متوهدير الله استاذ ما
സദസ്സിലുള്ള ഉസ്താദുമാർ, മുതഅല്ലിമുകൾ, കാരണവന്മാർ, ഈ പരിപാടി സംഘടിപ്പിച്ച സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനാ ഭാരവാഹികൾ, ഈ നാട്ടിലെ യുവാക്കൾ, യുവതികൾ, ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ള ഒരു സദസ്സിലാണ് നാം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട 10 വിഷയങ്ങളാണ് ബുർദയിൽ ഉള്ളത്. ആ 10 വിഷയങ്ങൾ ഒരൽപ്പം പറയുകയും കേൾക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കൽബിന് ആത്മീയമായ വളർച്ചയുണ്ടാകാനും നമുക്ക് അള്ളാഹുമായി ബന്ധം കൂടുതൽ സുദൃഢമാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പൂർണ്ണമായ ബന്ധത്തിലേക്ക് എത്താനും കാരണമാകും. അള്ളാഹു ആ നിലക്ക് നമ്മുടെ സദസ്സ് ആക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ ഹബീബിൻ്റെ മദ്ഹ് പറയുന്നു, പറയാൻ യോഗ്യനല്ലെങ്കിലും ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ ബർക്കത്തുകൊണ്ട് അവിടുത്തെ ഹളറത്തിലെത്താനും അവിടുത്തെ പൊരുത്തം കരസ്ഥമാക്കാനും ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് തരണം റഹ്മാനേ. ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ആത്മീയമായ വലിയ മുന്നേറ്റം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ കൽബിൽ ഞങ്ങളെ എല്ലാ വസ്തുക്കളെക്കാളും ഞങ്ങളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹവും ബഹുമാനവും ആദരവും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. സഹോദരന്മാരെ, ബുറുദ എന്ന് പറഞ്ഞാൽ പൊതപ്പ് എന്നാണ് അർത്ഥം. ഈ ഒരു അർത്ഥം വരാൻ കാരണം എന്താണ്? ബുറുദ എന്ന് പറഞ്ഞാൽ പൊതപ്പ് എന്നാണ്. ബഹുമാനപ്പെട്ട വലിയ കവിയും വലിയ സാഹിത്യകാരനുമായിരുന്ന ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ അബു അബ്ദില്ല മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ബുസൂരി റഹിമഹുല്ലാ, മഹാനവറുകൾ, വലിയ പാട്ടുകാരനായിരുന്നു, വലിയ പാട്ടുകാരൻ. പഴയകാലത്ത് അത്ഭുതകരമായ സംഭവമാണ് പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ. ഒരു കവി എന്ന് പറഞ്ഞാൽ അയാൾക്ക് നേടാൻ കഴിയാത്തത് ഒന്നും ഇല്ലായിരുന്നു. ഒരു നല്ല കിതാബ് ഉണ്ടാക്കിയിട്ട്, ഒരു പാട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തുടക്കത്തിൽ രാജാവിൻ്റെ 4 മദ്ഹ് പാടിയാൽ അത് ആ പാടിയ പാട്ട് കണ്ടിട്ട് ആ പാട്ട് പ്രസിദ്ധീകരിക്കുന്ന സ്വഭാവം പഴയകാലത്ത് ഉണ്ടായിരുന്നു. വളരെ രഹസ്യമായ ഒരുപാട് അത്ഭുതങ്ങളുള്ള പാട്ടുകൾ പാടിയ ചരിത്രങ്ങൾ മുൻകാലത്ത് ഉണ്ട്. അത് പെൺകുട്ടികളും ആൺകുട്ടികളും വലിയവരും ചെറിയവരും സാഹിത്യം പഠിച്ചിരുന്നു പഴയ കാലത്ത്. ഒരു വാപ്പയെ അടിച്ച് കൊല്ലുമ്പോ വാപ്പ കൊലയാളികളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്ന വിഷയം ഒന്ന് എൻ്റെ വീട്ടിലെ മക്കളോട് ചെന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ചെന്നിട്ട് നിങ്ങളുടെ പിതാവ് ഖതീലുൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വാചകത്തിൻ്റെ പ്രാസം നോക്കിയിട്ട്, അതിൻ്റെ സജഅ് കോർവ നോക്കിയിട്ട് മക്കളിങ്ങനെ ഒലക്ക കൊണ്ട് അരി ഇടിച്ചു പൊടിച്ചു കൊണ്ടിരിക്കുമ്പോ അവരതിൻ്റെ ബാക്കി ഭാഗം പാടുകയാണ്. ഖതീലുൻ ഫഇന്നൽ ഖാതിലാനി ലദൈകുമാ, നിങ്ങളുടെ മുന്നിൽ അതിൻ്റെ കൊലയാളികൾ ഉണ്ട് എന്ന് പറഞ്ഞ് തലക്ക് അടിച്ച് കൊലയാളികളായ ആളുകളെ കൊന്ന ചരിത്രം ലോകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
പാട്ട് പഴയകാലത്ത് വല്ലാത്ത ഒരു മാസ്മരിക ശക്തിയുള്ള ഒന്നായിരുന്നു. നിങ്ങൾക്ക് കാണാം ഇമ്രുൽ കൈസിനെ പിതാവ് ലൈലയെ സ്നേഹിച്ചപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി കഅബത്തിന്റെ ഓരത്ത് വെച്ച് ഇവന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം പോകട്ടെ എന്ന് പറഞ്ഞ് അതാ നീ ആമീൻ പറയടാ എന്ന് പറഞ്ഞപ്പോൾ വലിയ സാഹിത്യകാരനായ ഇമ്രുൽ കൈസ് ആമീന സാദല്ലാഹു ഹുബ്ബഹാ, അല്ലാഹു അവളോടുള്ള സ്നേഹം എന്റെ കൽബിൽ ഏറ്റിത്തരട്ടെ, വയർഹമില്ലാഹു മൻ ഖാല ആമീന, ഇതിന് ആമീൻ പറയുന്ന മനുഷ്യന്മാർക്കൊക്കെ അല്ലാഹു റഹ്മത്തും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മകന് ഹൃദയത്തിൽ നിന്ന് സ്നേഹം പോകട്ടെ എന്ന് കരുതി പ്രാർത്ഥന നടത്തിയതിന് നേരെ തിരിച്ച് ആമീൻ പറയിപ്പിച്ച ചരിത്രം ലോകത്ത് ഉണ്ട്. പാട്ടിന്റെ കഴിവാണത്. എന്നാൽ ഇമാം ബുസൂരി അങ്ങനെ കുറെ പാട്ട് പാടിയിരുന്നു. പക്ഷേ മഹാനവറുകൾക്ക് ഒരു അസുഖം വന്നു. അസുഖം വന്നപ്പോൾ രാജാക്കന്മാരെ പൊക്കി പാട്ടുപാടി ഒരുപാട് നാട്ടിലുള്ള പ്രമാണിമാരെ അവരുടെ ബഹുമാനം പറഞ്ഞ് പാട്ടുപാടി. പക്ഷേ മഹാനവറുകൾക്ക് ഒരു വലിയ അസുഖം വന്നു. മഹാന്മാര് പറഞ്ഞു ശരീരം പകുതി ഭാഗം ആരോഗ്യത്തിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞു. ഡോക്ടർമാർ കഴിഞ്ഞു, ഡോക്ടർമാര് പറഞ്ഞു ഓ മുഹമ്മദ് അൽ ബുസൂരി, നിങ്ങളുടെ രോഗം ഇനി സുഖമാക്കാൻ ഡോക്ടർമാരായ ഞങ്ങൾക്ക് കഴിയില്ല. ഈ വിഷയം പറഞ്ഞപ്പോഴാണ് ഇമാം ബുസൂരി ഒരു വിഷയം നേർച്ചയാക്കുന്നു, ഞാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു വലിയ കസീദ ഞാൻ ഉണ്ടാക്കുമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ച് ആ കസീദ എഴുതുമ്പോഴാണ് അദ്ദേഹം അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മനാമി, വല്ലാത്തൊരു സംഭവമാ. ഇമാം ബുസൂരി ഉറങ്ങുകയാ, ഉറക്കത്ത് അതാ വരുന്നു ഒരാൾ വല്ലാത്ത തിളക്കമുള്ള മുഖവുമായിട്ട്, വല്ലാത്ത ആകർഷിക്കുന്ന മുഖവുമായിട്ട് അതാ ഇമാം ബുസൂരിയുടെ അരികിൽ വന്നു. വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരിയുടെ ശരീരത്തിൽ ഇങ്ങനെ തടകിക്കൊടുത്തു എന്ന് കാണാം. തടകിക്കൊടുത്തതിന്റെ ശേഷം വലഫഹു ഫീ ബുർദതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കുപ്പായത്തിൽ ഇമാം ബുസൂരിയെ അങ്ങ് ചുറ്റി. അങ്ങനെയാണ് ഈ ബുർദ, കുപ്പായം, കോട്ട് എന്ന അർത്ഥമുള്ള ഈ പേര് വരാൻ തന്നെ കാരണം. സുബ്ഹാനല്ലാഹ്, ഇമാം ബുസൂരി ഉറക്കി തെളിഞ്ഞു നോക്കി, ശരീരത്തിന് കൊയവാദം പിടിച്ച്, ശരീരത്തിന്റെ ആരോഗ്യം നശിച്ച്, വല്ലാതെ വിഷമിച്ച ഇമാം ബുസൂരി അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ശരീരം തടകിക്കൊടുത്തു, പുതപ്പ് കൊണ്ട് മൂടിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് തന്നെ പറഞ്ഞു തീരുമ്പോൾ തന്നെ ഇമാം ബുസൂരിയുടെ രോഗം മാറിപ്പോകുന്നു. ഇത് ഇമാം ബുസൂരി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. എന്റെ രോഗം ഇങ്ങനെയാണ് മാറിയത്. സുബ്ഹാനല്ലാഹ്, മാറിയപ്പോൾ ബുസൂരിയുടെ മനസ്സിൽ വല്ലാത്ത സ്നേഹം, ആരാണ് എന്റെ ഹബീബ്, ആരാണ് എന്റെ ഹബീബ്. ഇമാം ബുസൂരി പത്ത് കാര്യങ്ങളാണ് ഇമാം ബുസൂരി ബുർദയിൽ പറയുന്നത്. ഒന്നാമത്തെ വിഷയം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ ഹബീബിനെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹം ഒരിക്കലും പറഞ്ഞു തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല, എന്റെ സ്നേഹത്തിന് അതിരുകളില്ല,
ഏയ് നമ്മളും വേണ്ടതാണ്. നമ്മളെ സ്നേഹത്തിന് അതിരി ഉണ്ടാകരുത്. നാം വല്ലാതെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരോട്, കൽബിൽ ഹബീബായ നബി തങ്ങളോട് സ്നേഹമുണ്ടോ? ഉമ്മമാരെ, റസൂലുള്ളാഹിനെ കൽബിൽ സ്നേഹിക്കാത്തവൻ من كان حب محمد في ماله وله الخشوع عند ذكر خصاله من لم يكن في قلبه حب النبي وهو المنافق لا كلام بحاله ابو حنيفه رضي الله عنه പറഞ്ഞ ഒരു ആശയമാണ്. ഓ മനുഷ്യ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോ നിന്റെ കൽബിൽ റസൂലുള്ളാനെ ഓർത്ത് കരച്ചൽ ഇങ്ങനെ വരണം, നിനക്ക് ബേജാറിങ്ങനെ വരണം. അതാ ആ ഒരു സ്നേഹം നിന്റെ മനസ്സിലുണ്ടാകണം. അപ്പോഴേ ഒരാളെ കൽബിൽ മുത്തുനബിയോട് സ്നേഹമുണ്ടോ, ഫലഹുൽ ഖുശൂഉ, അവന്റെ കൽബിൽ നല്ല ഭക്തി വേണം. നേരത്തെ തൊക്കെ ഉസ്താദ് പറഞ്ഞതുപോലെ ബുറുദ എങ്ങനെയെങ്കിലും ചൊല്ലിയിട്ട് ആദരവില്ലാതെ ഒരു പ്രകടനങ്ങളും പറ്റൂല. ആദരവ് കൽബിൽ വേണം, ആദരവോടെയാണ് നമ്മൾ ചൊല്ലേണ്ടത്. അങ്ങനെ അതാ റസൂലുള്ളാന്റെ ബഹുമാനമുള്ള ബുറുദ പറയുമ്പോ നമ്മളെ കൽബിൽ വലിയ ആദരവും ബഹുമാനവും വേണം. റസൂലുള്ളാന്റെ ബഹുമാനം പറയുമ്പോ ആ ചിന്ത വേണം. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, നമ്മളെ പള്ളിയിൽ മൗലൂദ് നടക്കാറുണ്ട്. പക്ഷേ പല ചെറുപ്പക്കാരുടെയും വീട്ടിൽ മൗലീദ് നടക്കാറുണ്ട്. അപ്പൊ കുറെ ചെറുപ്പക്കാരുണ്ട് മൗലീദിന്റെ സദസ്സിൽ അവര് പോയിരിക്കൂല. ഏയ് മൗലീദിന്റെ സദസ്സിൽ അവര് പോയിരിക്കൂല, ബുർദയുടെ സദസ്സിൽ അവരിയ്ക്കൂല. മോനെ എങ്ങോട്ടാ പോകുന്നത്? നീ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുള്ളവനല്ലേ, നിന്റെ മനസ്സിൽ സ്നേഹം തോന്നുന്നില്ല അല്ലേ? ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, വഹുവൽ മുനാഫിഖു ലാ കലാമ ബിഹാരിഹി. റസൂലുള്ളാഹിന്റെ ബഹുമാനം പറയുമ്പോ കൽബിൽ വലിയ സന്തോഷം തോന്നാത്ത മനുഷ്യൻ അവൻ വിശ്വാസരംഗത്ത് പരിപൂർണമായിട്ടില്ല. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഖൽബിലി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോ നല്ല ഭക്തി വേണം. എത്രയോ വിഷയത്തിൽ പറയാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബുറുദ കൂടുതലൊന്നും വിശദീകരിച്ച് എവിടെയും എത്തിക്കാൻ കഴിയില്ല. പക്ഷേ ബുറുദയിലെ 10 ആശയങ്ങളുമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം വേണ്ടത് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ സ്നേഹിച്ചു? ഞാൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ആരാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി? അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന്റെ ശേഷം സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കൂടെ ഇരുന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. സിയറത്ത് ഇബ്നു ഹിഷാമിൽ കാണാം, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ സാരിത്വത്തെ കുറിച്ച് വലിയ മഹത്വം പറഞ്ഞ് പ്രസംഗിച്ച ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രസംഗമൊക്കെ നടന്നു, ഭരണമേറ്റെടുത്തു. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം അവരിങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു, അല്ല ഉമറേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ആഴ്ചയിലും കാണാൻ പോകാറുണ്ട് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ, നമുക്കൊന്ന് കാണാൻ പോണ്ടേ? ആണ് മന്ത്രിമാരൊക്കെ, ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊക്കെ പ്രധാനമന്ത്രി ആയാൽ അജ്മീർ ഹാജയെ കാണാൻ പോകാറുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള മന്ത്രിമാർ കർണാടകയിലെ മന്ത്രിമാർ ഉള്ളാളത്ത് വരാറുണ്ട്. അതേപോലെ ജീവിച്ചിരിക്കുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിൽ ചെന്ന് വിഷയങ്ങൾ അന്വേഷിക്കാറുണ്ട്. അതേപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ ഇവർ രണ്ടുപേരും പോയി മുഅ്മിന്റെ വീട്ടിൽ ചെന്ന് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഫബഖത് ഉമ്മു അയ്മൻ പൊട്ടിയങ്ങ് കരഞ്ഞു, സഹിക്കുന്നില്ല സഹിക്കുന്നില്ല, നമ്മളെ ഹബീബ് പോയില്ല മക്കളെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയെ പോലെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. മൂന്ന് പേരും കരയുമ്പോ ദാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹയോട്, അമാ അലിംതി അന്നമാ ഇൻദല്ലാഹി ഖൈറുൽ ലിറസൂലിഹി, അല്ല ഉമ്മു അയ്മനെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്, അല്ലാന്റെ റസൂല് വഫാത്തായാൽ ദുനിയാവിലേക്കാളും സന്തോഷമല്ലേ, ദുനിയാവിൽ ശത്രുക്കൾ എതിരാളികളാണ്, ദുനിയാവിൽ ഒരുപാട് മുനാഫിക്കീങ്ങൾ റസൂലുള്ളാഹിക്കെതിരുണ്ട്, പക്ഷേ അവിടുത്തെ വഫാത്തിന്റെ ശേഷം പോകുന്നത് എവിടത്തേക്കാണ്, അല്ലാഹുവിന്റെ അരികിലേക്കാണ്, വഫാത്തിന്റെ സമയത്ത് അസറായിൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഹയ്യറക്കല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് ഇഷ്ടം പ്രവർത്തിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട്, ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ എങ്ങനെ, അല്ല റഫീഖ് അലാ, അല്ലാഹുവിലേക്ക് മടങ്ങാനാണ് താല്പര്യമെങ്കിൽ എങ്ങനെ, എന്ത് വേണം. അല്ലാഹുവിന്റെ റസൂല് കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, റഫീഖ് അലാ, എനിക്ക് വേണ്ടത് അല്ലാഹുവിലേക്ക് മടങ്ങലാണെന്ന് പറഞ്ഞു. ആ മടങ്ങിയ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ അരികിലുള്ളതാണ് ഖൈറെന്ന് നിങ്ങൾക്കറിയില്ലേ, പിന്നെ നിങ്ങൾ എന്തിന് കരയുന്നു. മറുപടി പറഞ്ഞില്ലേ, ഞാൻ എങ്ങനെ കരയാതിരിക്കും, ഓ സിദ്ദീഖേ ഉമറേ, ലോകത്ത് വഹയി മുറിഞ്ഞു പോയില്ലേ, ഇനി നമുക്ക് ആ മുത്തുനബിയുടെ മുഖം കാണാൻ കഴിയൂലല്ലോ. അതാണ് ഖൽബിൽ സ്നേഹം വേണം. സ്നേഹമെന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളെക്കാളും സ്നേഹം, നമ്മളുടെ സമ്പത്തിനേക്കാളും സ്നേഹം, നമ്മളെ ശരീരത്തിനേക്കാളും സ്നേഹം റസൂലുള്ളാഹിനോട് വേണം. അതാണ് ഇമാം ബുസൂരി തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു പോയി, അമിൻ തവക്കൂരി ജി റണി ബീദി സലമി മസ്ജിദതം അൻദറാ മിൻ മുഖലതി ബിദമി അംഹബതി റിഹുമി തിൽഖായി കാവിമതി وَأَوْمَالَ الْبَرْكُ فِي الظَّلْمَاءِ مِنْ نِيلَمِ يَوْجَتِلُ لِسَلَاةِ مَوْلَايَا صُلِّي وَسَلِّمْ دَائِمًا أَبَدًا عَلَى حَبِيبِكَ خَيْرٍ كُلِّهِ مِنْ ം ഹിജാസിൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലം, അതാണ് ഹിജാസിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് സലം എന്ന്. ആ സലമിൽ അധിവസിക്കുന്ന ഒരു നേതാവിനെ ഓർത്താണോ നീ കരയുന്നത്? ഏത് കരച്ചലെന്നറിയുമോ? സാധാരണ കരച്ചലല്ല. തുടക്കത്തിൽ പറയുന്ന ഇമാം ബുസൂരി ആശിഖുർ റസൂലായിട്ട് റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ട് കരച്ചൽ വരുന്നു, സഹിക്കുന്നില്ല. എത്രയോ ദിവസമായി സ്നേഹിച്ചിങ്ങനെ കരയുന്നു, കണ്ണിൽ നിന്നതാ ധാരധാരയായി ഒഴുകിയ കണ്ണിലെ വെള്ളം അത് അവസാനം ചോര കലർന്നു കൊണ്ടാണ് വരുന്നത്. അതാണ് ചോദിക്കുന്നത്, കരയാൻ
കലങ്ങിയ കണ്ണുമായല്ലേ കരയുന്നത്? കണ്ണ് വെളുത്ത കണ്ണ് കറുത്തു പോയില്ലേ? കറുത്ത കണ്ണ് വെളുത്തു പോയില്ലേ? കരഞ്ഞിട്ട് ആ ഒരു രക്തം കലർന്ന കണ്ണ് നീര് കൊണ്ട് നീ കരയുന്നത് എന്തിനാണ്? അങ്ങനെ എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരീരത്തോട് ഇങ്ങനെ ചോദിക്കുന്നു. അല്ല, മദീനയിലുള്ള കാലിമത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന കാറ്റ്, ആ ഹബീബിന്റെ മദീനക്ക് തട്ടി വരുന്ന ഈ കാറ്റില്ലേ, ആ കാറ്റിങ്ങനെ ശ്വസിച്ചിട്ട് അതാ അപ്പുറത്തെ വീട്ടിൽ ഭക്ഷണം ഇങ്ങനെ പാകം ചെയ്യുമ്പോ ആ ഭക്ഷണത്തിന്റെ ആ ഗന്ധം ഇങ്ങനെ, ആ സുഗന്ധം ഇങ്ങനെ അടിച്ച് ഇപ്പുറത്തെ വീട്ടിൽ പട്ടിണിക്കെട് കിടക്കുന്ന ചെറിയ കുട്ടി കരയുകയാണ്. പാവമ അപ്പുറത്തെ വീട്ടിൽ നല്ല ഭക്ഷണമുണ്ട്, എനിക്കും വേണം. അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ തട്ടി വരുന്ന ആ കാറ്റിന്റെ പരിമളം, അതിന്റെ സൗരഭ്യം, അതിന്റെ ആ നല്ല വാസന ശ്വസിച്ച് മനസ്സിങ്ങനെ തിളങ്ങിയിട്ടാണോ കരയുന്നത്? എന്തിനാണ് നീ കരയുന്നത് ചോദിക്കുന്നു. സ്വന്തം ശരീരത്തോടാണ്. അതാ അല്ല അല്ല നീ കരയുന്നത്, മദീനാ മുനവ്വറയിലുള്ള ഒരു മലഞ്ചെരുവാണ് ഇളം. ആ ഇളമില്ലെന്ന് മദീന മുനവ്വറയുടെ ഒരു ചെരുവിലുള്ള ഒരു സ്ഥലമാണ് ഇളം എന്ന് പറയുന്നത്. നല്ല ഇളമില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ ഇതിനെ വിശദീകരിച്ച് 70 മഹാന്മാർ ഈ ബുറുദക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. 70 വ്യാഖ്യാനങ്ങൾ ഇന്ന് കിട്ടാനുണ്ട്. ഞാന് മുതാല്ലിമായ സമയത്ത് ബുറുദയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വ്യാഖ്യാനമുള്ളത് എവിടെയാണെന്ന് അന്വേഷിച്ചു. അന്ന് ബഹുമാനപ്പെട്ട ഹിബത്തുള്ള തങ്ങൾ ചാവക്കാട് മഹാനവറുകൾക്കൊരു ഗ്രന്ഥാലയമുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട അഹമ്മദ് ഗോയ ശാലിയ തിനവറുള്ളാഹു മർക്കദഹുമ, വരണ്ടാള ബർക്കത്ത് കൊണ്ടും അള്ളാഹു നമുക്കും ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ഈ മഹാന്മാരുടെ കുത്തുബ്ഖാനയിൽ പോയിരുന്നു ഞാൻ. അന്ന് തന്നെ ഒരു 10-14 ബുറുദയുടെ വ്യാഖ്യാനം കണ്ടിട്ടുണ്ട്. തീരെ കാണാത്ത 8-10 വ്യാഖ്യാനങ്ങൾ അന്ന് ബഹുമാനപ്പെട്ട ഹിബത്തുള്ള തങ്ങളുടെ കുത്തുബ്ഖാനയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, 70 വ്യാഖ്യാനങ്ങൾ ഉണ്ട് ഇന്ന് അറിയപ്പെട്ടത്. എന്നാൽ ചിലര് ഇതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇളമ എന്ന് പറഞ്ഞ ആ മദീനയിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തുള്ള ഒരു പർവ്വതം, ആ പർവ്വതത്തിൽ നിന്നതാ റസൂലുള്ളാന്റെ നൂറിങ്ങനെ അടിക്കുന്നു. ആ പ്രകാശം കണ്ടിട്ട് എനിക്ക് ആ പ്രകാശം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ ആ പ്രകാശം നന്നായി ഉൾക്കൊണ്ടിട്ടില്ലല്ലോ, ഞാൻ നേരത്തെ ഈ മുത്തുനബിയെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണോ നീ കരയുന്നത്? എന്തിനാണ് നീ കരയുന്നത്? മനസ്സിലാകുന്നില്ല. ഇമാം ബുസൂരി കരയുമ്പോ ആളുകൾ ചെന്ന് ബുസൂരിയോട് പറഞ്ഞു, അതാ ബുസൂരി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? സൂറല്ലാനെ സ്നേഹിക്കുന്നവർ ഇനിയും വേറെ ഇല്ലേ? അതുകൊണ്ട് കരയല്ല, ഇങ്ങനെ കരയല്ല. എന്നാൽ മഹാനവറുകൾ പറഞ്ഞു, ഫമാലി ഐനൈക ഇൻ കുൽത കഫഹമത വമാലി ഖൽബിക ഇൻ കുൽത സ്തഫിഖിയഹിമി. കേൾക്കണോ, കണ്ണിൽ നിന്ന് ഒലിക്കുന്ന കഥാചോര കലർന്ന ആ കണ്ണുനീര് അത് നിർത്താൻ വേണ്ടി കണ്ണിനോട് പറഞ്ഞാൽ, ഫമാലി ഐനൈക നിന്റെ കണ്ണിനെന്ത് പറ്റിപ്പോയി, ഇൻ കുൽത കഫഹമത നിർത്തിക്കടോ,
നിന്റെ ആ ഹമത്ത് നിന്റെ ആ കണ്ണിൽ നിന്നൊലിക്കുന്ന ആ വെള്ളമൊന്ന് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞാൽ ഒമാലി കൽബിക്ക നിന്റെ ഹൃദയത്തിന് എന്ത് പറ്റിപ്പോയി? നിന്റെ മനസ്സിലെ സ്നേഹത്തിൽ നിന്ന് നീ വല്ലാത്ത സ്നേഹത്തിൽ നിന്ന് ഒന്ന് മാറു എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്കില് കൂടുതൽ പരിഭ്രമിക്കുകയല്ലാതെ എന്റെ ഹൃദയത്തിൽ സ്നേഹം കൂടുകയല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ ഹബീബിനെ മനസ്സിലാക്കി പോയി. അത് നിൽക്കൂല, അത് കുറയൂല. ഇത് പറഞ്ഞിട്ട് പറയുന്നു നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താണ്? ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുമ്പോ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു സ്നേഹിക്കുണ്ടോ അവന്റെ സ്നേഹം മറച്ചു വെക്കാൻ കഴിയുന്നു? ഞാൻ ആരെയാണ് സ്നേഹിച്ചത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ. ആ നേതാവിനെ സ്നേഹിച്ച എനിക്കെങ്ങനെയാണ്? ഒരിക്കലും ഒരു സ്നേഹിക്കുന്നവൻ ഭാവിക്കുകയാണോ അന്നൽ ഹുബ്ബ മുങ്കതിബൂ, അവന്റെ സ്നേഹം മറച്ചു വെക്കാൻ കഴിയുമെന്ന്. മാ ബൈന മുൻസജിമി മിൻഹു, അവന്റെ ഈ കണ്ണുനീര് ഒലിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും, അവന്റെ കൽബിങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും അവന്റെ സ്നേഹം മറച്ചു വെക്കാമെന്ന് നടക്കൂല. അങ്ങനെ സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയാണ്. ഞാൻ ഓരോ വരിയും വിശദീകരിച്ചാല് നമുക്ക് എവിടെ എത്തൂല. ഒന്നാമത്തെ ആശയത്തിൽ മഹാനവറുകൾ പറയുന്നത് ഏകദേശം 160 വരിയാണ്, വെറുതെയുള്ളത്. 160 വരിയും ഇന്ന് വിശദീകരിക്കാൻ പറ്റില്ല, എങ്കിലും ഞാൻ വളരെ ഹ്രസ്വമായി കുറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ച് ഞാൻ നിർത്തും. അള്ളാഹു നമുക്ക് ഹബീബിനോടുള്ള സ്നേഹം ഏറ്റിത്തരുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ അടയാളം വീണുപോയി. സുബ്ഹാനല്ലാഹ്, രാത്രിയിൽ സ്നേഹിച്ചിട്ട് ഉറക്കം വരുന്നില്ല. ഹബീബിനെ ഓർത്ത് കരയുകയാണ്. എന്തൊരു സ്നേഹമാണ്! ലോകത്ത് എത്രയോ ആളുകളാണ് റസൂലുള്ളാഹിനെ സ്നേഹിച്ച് കരയുന്നത്. ഞാൻ ഓർക്കുന്നു, കണ്ണൂർ ജില്ലയിൽ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് അദ്ദേഹം കൈപ്പറ്റ ഉസ്താദിന്റെ ശിഷ്യനാണ്. ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് എന്റെ ഉസ്താദിന്റെ കൂടെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ കരയും. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, ഞാൻ കൊണ്ട് ഒരു ഉസ്താദിന്റെ ഹരികത്ത് ചെറിയ മുത്തല്ലിമായ സമയത്ത് പോയിട്ടുണ്ട്. പോയാൽ നമ്മൾ മൗലീദോദല്ലേ, അപ്പൊ ഒരു കുറച്ച് സമയം മൗലീദോദു, എന്നിട്ട് ചോറ് തരും, എന്നിട്ടതാ ചിലപ്പോ കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ ഈ മതിലിങ് കെട്ട. നമ്മള് ദീനിന്റെ ഹിദ്മത്ത് ചെയ്ത ആളല്ലേ റസൂലുള്ളാഹ്. ഹന്ദക്കിൽ റസൂലുള്ളാഹ് കല്ലേറ്റിയില്ലേ, നമ്മള് കല്ലേറ്റി കൊണ്ടുപോയി കെട്ടുകയെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ വായ നിറയെ പറയുന്നു. അതാ നമ്മളെ ചെവിട് കേൾക്കാൻ ആനന്ദത്തിൽ ഇങ്ങനെ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമാണ്, സ്നേഹമാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇമാം ബുസൂരിക്ക് വല്ലാത്ത സ്നേഹം. മഹാനവറുകൾ ഇരുന്ന് കരയുന്നു. കരയുമ്പോ അവസാനം ആക്ഷേപിക്കുന്നവരോട് മഹാനവറുകൾ പറഞ്ഞു, യലായിമീ ഫിൽ ഹവൽ ഉദരി മഅദിറതൻ മിന്നിലൈക വലൗ അൻസഫ തലം തലുമീ. എന്നെ ആക്ഷേപിക്കുന്ന ജനങ്ങളെ, ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് അവിടത്തോട് ബന്ധം പുലർത്തി ഞാനിങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്നതിൽ എന്നെ ആക്ഷേപിക്കുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെങ്ങാനും നിഷ്പക്ഷത പുലർത്തുന്നവരാണെങ്കിൽ, നിങ്ങളെങ്ങാനും റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ ആളാണെങ്കിൽ, ലം തലുമീ, എന്നെ നിങ്ങൾ ആക്ഷേപിക്കൂല, നിങ്ങൾക്കെന്നെ ആക്ഷേപിക്കാൻ കഴിയൂല.
അതാ ഇനി നിങ്ങൾ എന്നെ പറയുന്നത് ഒരു പക്ഷേ സ്നേഹമുണ്ടായിക്കോട്ടെ, എന്നാൽ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്നാണോ? നിങ്ങൾ കണ്ടില്ലേ, എനിക്ക് റസൂലുള്ളാഹിനെ ഓർത്ത് കരയലാണ് ഏറ്റവും രസം. റസൂലുള്ളാഹിനെ ഓർത്തുകൊണ്ട് ചിന്തിച്ചിരിക്കലാണ് എനിക്ക് ഏറ്റവും രസം. അതാണ് നമ്മളും വേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കണം, അല്ലാഹുവിന്റെ ഹബീബിനെ ഓർത്ത് ഇങ്ങനെ കരയണം. ഓ അല്ലാഹു, നമ്മളെ മദീനയിലെത്തിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ മദീനയിൽ ഒരുപാട് വട്ടം എത്തിക്കണേ. അല്ലാ, ബീബിനോടുള്ള സ്നേഹം ഞങ്ങളെ കൽബിൽ നീ ഏറ്റിത്തരണം. അല്ലാസ്ത ബുറുദ ചെല്ലുന്നത്, ബുറുദ വിശദീകരിക്കുന്നത് എന്തിനാണ്? ഇൻഷാല്ലാ 9 വിഷയങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ വിഷയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്നേഹം വേണം. സുഹൃത്തുക്കളെ സ്നേഹിച്ചു കൊണ്ടിരിക്കണം നമ്മൾ. ഞാൻ ചോദിക്കട്ടെ മോമിനീങ്ങളെ, ഇന്ന് റസൂലുള്ളാഹിനോട് നമുക്ക് എന്ത് സ്നേഹമാണുള്ളത്? ബുറുദ ചൊല്ലി ബുറുദ വിശദീകരിക്കുമ്പോ നമ്മൾ പഠിക്കേണ്ടതാണ്. മാംബൂസൂരി അതാ സ്നേഹിച്ചിട്ട് കരയുന്നു. കരയുന്നത് എന്താണ്? റബ്ബേ, എന്റെ ഹബീബിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കണം? സ്നേഹിച്ചതൊന്നും മതിയായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഫർള് നിസ്കരിക്കാത്ത ചെറുപ്പക്കാർ നമ്മളെ കൂട്ടത്തിലില്ലേ? സുന്നത്ത് തീരെ നിസ്കരിക്കാത്തവരില്ലേ? ഫർള് നിസ്കരിക്കാത്ത ചെറുപ്പക്കാരോട് നമുക്ക് എന്ത് സ്നേഹമാണ് മക്കളെ? എന്റെ ഉമ്മമാരോട്, അതാ എന്തോ ഒരു ചെറിയ ആവശ്യത്തിന് മംഗലാപുരത്ത് പോയപ്പോ ദുഹ്ർ നിസ്കാരം കളാക്കിയ ഉമ്മ, നാളെ മഹ്ശറിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മക്കയുടെ ചാരത്തിൽ നിന്ന് നിസ്കരിക്കുമ്പോ അതാ വിളിച്ചു പറയുന്നു, അബൂ ജഹൽ ലയ്യക്കും യതീനി ബിസലാ ജസൂരി ബനി ഫുലാൻ, ഇന്നാൽ ഇന്നാള് ഒരു ഒട്ടകത്തിനെ അറുത്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു കുടൽമാല ഇന്നാൽ ഇന്ന ഒരു സ്ഥലത്ത് കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്, ആരാണത് എടുത്തുകൊണ്ട് വരിക? ഫയലഹു അലാ ഉനുഖി മുഹമ്മദിൻ, മുഹമ്മദിന്റെ പെരടിയിൽ ആരാണ് ഇടുക എന്ന് ചോദിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് ആ വിഷമം സഹിച്ച് നിസ്കരിച്ചില്ലേ? ആ നേതാവിനോട് സ്നേഹമുള്ള ചെറുപ്പക്കാരാ, കൽബിൽ സ്നേഹമുണ്ടോ? സ്നേഹമില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. നിസ്കാരം കളാകുന്നതിന്റെ മുമ്പ് നിസ്കരിക്കണം. ആ മുത്തുനബിക്ക് വലിയ ഇഷ്ടമാണ് ജമാഅത്തായുള്ള നിസ്കാരം. കഴിവിന്റെ പരമാവധി നമ്മൾ നിസ്കരിക്കണം. നേരത്തെ സുബഹി കളാകാതെ എണീറ്റ് നിസ്കരിക്കണം. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നമ്മളെ ചെറിയ മക്കളോട് നിസ്കരിക്കാൻ പറയരുത്. മുത്തുനബിക്ക് വലിയ ഇഷ്ടമാണ്. 7 വയസ്സായ കുട്ടിയോട് നിസ്കരിക്കാൻ വേണ്ടി പറയണം. 10 വയസ്സായ കുട്ടി നിസ്കരിച്ചില്ലെങ്കിൽ അവനെ നിർബന്ധിച്ച് നിസ്കരിപ്പിക്കുന്നത് മുത്തുനബിക്ക് വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കൊള്ളണം. അങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ ഹബീബിന് ജീവിതത്തിൽ ഇഷ്ടമുള്ളത് ഞാൻ പ്രവർത്തിക്കുമെന്ന തീരുമാനം നമുക്കുണ്ടാകണം. നമുക്കുണ്ടാകാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതാണ് വേണ്ടത്. ഈ മഹാനവരുകൾ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു, ഞാൻ അവിടുത്തെ ഇത്തിബാഇ ചെയ്ത് ജീവിക്കുന്നു. ചില ആളുകൾ എന്നോട് വന്നിട്ട് എന്നോട് നല്ല ഉപദേശം, ഇങ്ങനെയൊന്നും സ്നേഹിക്കണ്ടടോ, ഇങ്ങനെയൊന്നും വേണ്ടടോ എന്ന് എന്നോട് വന്നിട്ട് പറയുന്നു. നിങ്ങൾ എന്നതാ അങ്ങനെ ഉപദേശിച്ചാൽ ഞാൻ ഉപദേശം കേൾക്കൂല. ഇനി അഥവാ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുമെന്നാൽ ഇന്നൽ മുഹിബ്ബ അനിൽ അദാലി ഫീ സമമീ, എന്നെ നിങ്ങൾ എന്ത് കുറ്റം പറഞ്ഞാലും എന്റെ സ്നേഹം റസൂലുള്ളാഹിനോട് കുറയൂല, മാറൂല. ഇതാണ് ഇമാം ബുസൂരി ആ 10 വിഷയങ്ങളാണ് ബുർദയിലുള്ളത്. അതിൽ ഒന്നാമതായി പറഞ്ഞത് ഇതാ. രണ്ടാമത് മഹാനവരുകൾ പറഞ്ഞു, നല്ലൊരു ഉപദേശം. ബുർദ ചെല്ലുന്ന ആളുകൾ നല്ലൊരു ഉപദേശമാണ്. എന്താണ് ഉപദേശം? നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആത്മാവിനെ തകർത്ത് തരിപ്പണമാക്കാൻ 4 എതിരാളികൾ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വിശദീകരിക്കാൻ സമയമില്ല, എങ്കിലും വളരെ ഹ്രസ്വമായി ഞാൻ ഒറ്റ കാര്യം പറയുന്നു.
നമ്മൾ ഇന്ന് ലോകത്ത് എന്തൊക്കെ വിഷമങ്ങളാണ്, നമ്മുടെ പരിസരത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അല്ലാഹു നമുക്ക് ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ചെറുപ്പക്കാർ ചിന്തിക്കണം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയും മുറുകെ പിടിക്കണം. ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാര പരിപാടി എന്നറിയോ, അവരിങ്ങനെ ഏതെങ്കിലും വയതിനൊക്കെ ചിലപ്പം വരിക, എന്നിട്ട് മൊബൈൽ എടുത്ത് എവിടെയെങ്കിലും പോയി കുത്തി വാട്സപ്പ് നോക്ക, എന്നിട്ടിങ്ങനെ സമയം കളയാ. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ഈ തോന്നിവാസങ്ങളിൽ നിർത്തണം. കാരണം അത് നമ്മുടെ പാരിത്രിക രോഗം തകർക്കുകയാണ്. ഇങ്ങോട്ടാ പോകുന്നത്. ഞാൻ എന്റെ വയലിന്റെ സസ്യ സ്വഭാവം ഇട്ടു, ഒറ്റ കുട്ടി എണീച്ചു പോകാൻ സമ്മതിക്കൂല. ഇവിടെ നിന്ന് കുറച്ച് ചെറുപ്പക്കാരൻ എണീച്ചു പോയിട്ടുണ്ട്. ഒലടിയ പോയെന്ന് അറിയങ്ങളിൽ അല്ല, അവിടെ എങ്ങാനുണ്ടാവും പങ്കാടകർ എന്ന് പോയി നോക്കി. ഒരു വാട്സപ്പ് നോക്കിയാണ്, അതാണ് കാര്യമായിട്ടുള്ള പരിപാടി. സുബ്ഹാന ജല്ല ജലാലി. വയാദിനി എന്ന് പറഞ്ഞു വരും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു പോകും. സുബ്ഹാനല്ലാ. എന്നിട്ട് ഈ വാട്സപ്പും ഫേസ്ബുക്കുമായി ജീവിക്കുന്ന പുതിയ ഒരു ലോകം, അവർക്ക് അള്ളാഹുവിനെ കുറിച്ചോ ലോകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ചോ ഒന്നും അറിയില്ല. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മംഗലാപുരത്തും കയറിയപ്പോ സൗദി അറേബ്യയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. അപ്പോ ഉസ്താദേ പണിയൊക്കെ കുറവാണ്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് പണിയല്ലേ കുറവുള്ളൂ, ഞങ്ങൾക്ക് ഉള്ള പൈസ കൊണ്ട് പുരയിൽ സാധനം വാങ്ങാനാകാത്ത കാലക്കേടിലാണ് ഞങ്ങൾ ഉള്ളത് പറഞ്ഞു. പൈസയില്ല, ഉള്ള പൈസ കൊണ്ട് വാങ്ങിയും കൂടാ. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരൊറ്റ കടയിലും 500 or 1000 എടുക്കുന്നില്ല. എന്ത് ചെയ്യാന്, കുടുങ്ങിയന്നെ. അപ്പോ ആകെ എടുക്കുന്ന ഒരു സ്ഥലവും വണ്ടി കെണ്ണടിക്കാൻ പറ്റുന്നുണ്ടെന്ന് മാത്ര. പക്ഷെ അതിൽ 2000 ഒന്നും കൊണ്ടൊക്കെ കൊടുത്താൽ ഓല് പറയൂ അടിച്ചിരില്ലാത്ത, അല്ലെ ഫുള്ളിന് 2000 അടിക്കും. 2000 അടിച്ചാൽ പിന്നെ പുരയിൽ അരി വാങ്ങാനാവൂ, കുടുങ്ങിയില്ലേ. എന്തൊരു വിഷമം. അപ്പൊ ഇത് പറഞ്ഞപ്പോ എന്നോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പഠിക്കട്ടെ ഉസ്താദേ, നമ്മളെ നാട്ടിലെ കുറച്ച് പെണ്ണുങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, എന്ത് പെണ്ണുങ്ങളൊന്നും അങ്ങനെയൊന്നും പഠിക്കൂലട്ടോ, വെറുതെ അറിയാണ് ദർശനം. ഓലിക്ക് എങ്ങനെയെങ്കിലും മാപ്പിള്ളാര് ഭർത്താക്കന്മാരുണ്ടാകും, എങ്ങനെയെങ്കിലും എന്റെ മക്കളും ഭാര്യ എടുക്കാറാകരുത് എന്ന് കരുതിയിട്ട് പൈസ എത്തിച്ചു കൊടുത്ത് സാധനം എത്തിച്ചു കൊടുക്കും. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ഇമാം ബുസൂരി പറയുന്ന വിഷയം, മക്കളെ നമ്മള് സ്നേഹത്തിന് എതിരി നിൽക്കുന്ന 4 വസ്തുക്കളാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നഫ്സ് അമ്മാറ. നിങ്ങൾ കണ്ടില്ലേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, 4 എതിരാളികളുണ്ട്. ഒരു വലിയ മഹാനത മരിക്കുന്നു. ഇമാം ഗസ്സാലി പറയുന്നത് കാണാം, മരിച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ മകനും ഒരു പണ്ഡിതനാണ്, മകനും പണ്ഡിതനാണ്, ഉപ്പയും അത്യാവശ്യയിലുമുള്ള ആളാണ്. മകൻ ചോദിക്കുന്നു ഉപ്പ മരിച്ചതിന്റെ ശേഷം ഉപ്പയോട്, കൈഫ ഹാലുക യാ ബീഹി, പാ നിങ്ങളുടെ അവസ്ഥ എന്താണ്? പാന്റെ മറുപടി, മോനെ ഉദ്ഖിൽതുന്നാർ, ഞാൻ നരകത്തിലായി പോയി. ഹലോ, ഉപ്പ പറയുന്നു മോനോട് സ്വപ്നത്തിൽ. അപ്പം മകൻ ചോദിക്കുന്നു, ഉപ്പാ അതെന്തുകൊണ്ട്, ബിമ എന്തുകൊണ്ടാണ് നിങ്ങളായി പോയത്? ദാ ഉപ്പ ചൊല്ലിക്കൊടുത്ത ഒരു ബൈത്ത് മോനെ മുസാലിമാം അവിടുത്തെ മുക്കാശഫത്തിൽ പറയുന്നുണ്ട്. അതാ, ഞാന് 4 എതിരാളികൾ എനിക്കുണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മൾ പേര് കൊണ്ട് മുസ്ലിമായാ പോരാ, അബ്ദുള്ളയും ആയിഷയുമായാ പോരാ, നമ്മൾ വേഷം കൊണ്ട് മുസ്ലിമായാൽ പോരാ. നമ്മൾ വേണ്ടത് നമ്മളെ ഈമാനിനെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന് അത് തകർത്ത് കളയുന്ന വസ്തുക്കളാണ് 4 വസ്തുക്കൾ. ഒന്ന് ഇബിലീസ്. നമ്മളെ നാട്ടിൽ റളിയല്ലാഹുന്ന ജല്ലലി, നിങ്ങളൊന്നും ജല്ലിയിലല്ലോ. ഇബിലീസ് ജല്ലിയിലല്ലോ. ഉറക്കൊന്നു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല, ഒന്നും കൂടെ വെച്ചത് ചെല്ലിക്കൊള്ളി, ഉപ്പറങ്ങ് പോട്ടെ. ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഒന്ന് ഇബിലീസ് ആണ്. ഇബിലീസ് വദ്ദുന്യ, 2 ദുനിയാവാണ്. പൈസ നല്ല ഉണ്ടാകുമ്പോ ആഖിറത്തെ കുറിച്ചൊരു ചിന്തയുണ്ടാകൂല, അല്ലാഹിനെ കുറിച്ചൊരു പേടിയുണ്ടാകൂല. അപ്പോളാണ് ഈ കള്ളു കുടിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, അനാവശ്യം ചെയ്യുന്നത്. അതുകൊണ്ട് 2 ദുനിയാവാണ്.
മൂന്നാമത്തത് ഇബ്ലീസ് വദ്ദുന്യ വനഫ്സിഹി, നമ്മളെ ശരീരമാണ്. ഏയ് നമ്മളെ ശരീരം നമ്മുടെ എതിരാളിയാണ്. ഇമാം പറയാണ് ഈ ഉപ്പ ചൊല്ലി കൊടുക്കുന്ന മോനോട്. എന്നിട്ട് ഇമാം ഗസാലി പറയുന്നു ഏറ്റവും വലിയ എതിരാളി അത് നമ്മളെ ശരീരമാണ്. അതുകൊണ്ടാണ് ഇമാം ബുസൂരി പറയുന്നു ഫഇന്ന അമ്മറതി ബിസൂയിമത്തഅലതി മിൻജഹിലി ഹാബിനദി റിഷൈബി വൽഹ എന്റെ അമ്മാറത്ത് എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അതാ അത് എന്നോട് ചീത്ത കൊണ്ട് ഉപദേശിക്കുന്നതാണ്. അത് ചീത്ത കൊണ്ട് എന്നോട് ഉപദേശിക്കുന്നതാണ്. ആ ഒരു ഇബിലീസിനെ നമ്മൾ തകർക്കണമെന്നാണ്. അതിനെന്താണ് വല്ലാത്തറുമ്പിൽ ഒരു സലാത്ത് മൗലായ സൊല്ലി വസ്ലിമൻ നമ്മളെ ശരീരത്തിലെ ഒരാഗ്രഹം, ആ ആഗ്രഹത്തിന് അനുകൂലിച്ച് നമ്മൾ ജീവിക്കരുത്. അതാണ് ഇമാം ബുസൂരി പറയുന്നത്. അങ്ങനെ ജീവിക്കുന്നവർക്ക് സ്നേഹം അള്ളാഹുവിന്റെ റസൂലിനോട് ഉണ്ടാകൂല. നമ്മളെ ശരീരം പറയും പോലെ നമ്മൾ കേൾക്കരുത്. അതിന് തടസ്സം നിൽക്കണം. എന്താ വഴി? അതിനെന്താ വഴി? സാലിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ശരീരത്തിനെ തകർക്കാൻ രണ്ട് വഴി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാധനം. ആ സാധനത്തിനോട് നീ സമരം ചെയ്യണം. എങ്ങനെ സമരം ചെയ്യാം? എങ്ങനെ സമരം ചെയ്യാം? നമ്മളെ നാട്ടിലൊരു പരിസരത്ത് നാള് പുളിപ്പോ ആ പറഞ്ഞ സ്ഥലത്ത് ഒരു ഹിന്ദു ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ട്, അയാളെ വീട്ടിലൊരു നല്ല നായയുണ്ട്. ഇമാം പറയാ നല്ലൊരു നായയുണ്ട്, നിങ്ങൾക്ക് ആ നായെ നിങ്ങൾ ആ വീട്ടിലേക്ക് അങ്ങ് കയറുമ്പോ നായ നിങ്ങളെ വന്ന് കടിക്കും, നായ നിങ്ങളെ ഉപദ്രവിക്കും. അത് നിങ്ങൾ എന്താ വേണ്ടത്? നായനായ അടിച്ച് ശരിയാക്കണം. നമ്മളെ ശരീരം അള്ളാഹുവിന്റെ റസൂലിലേക്ക് അടുക്കുമ്പോ, നമ്മളെ കൽബിലേക്ക് ഹബീബായ നബിയോടുള്ള സ്നേഹത്തിന് നമ്മൾ കേറ്റുമ്പോ, ആ സ്നേഹം നമ്മൾ കേറ്റുമ്പോൾ നായയാകുന്ന നമ്മളെ ശരീരം വന്നിട്ട് നമുക്ക് തടസ്സം നിൽക്കും. അപ്പൊ ആ നായയെ നമ്മളെ അടിച്ചു ഓടിക്കണം. സലീമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ, ഒരു നായയുടെ വീട്ടിലേക്ക്, നായയുള്ള വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ, നായനെ കടിക്കുന്നതിന് നീ കയ്യിലൊരു വടി കരുതും. നാ മോനെ, ആ വടിയുമെടുത്ത് നീ ആ വീട്ടിൽ പോകുന്നു. ചെല്ലുമ്പോൾ ചിലപ്പോൾ നായ നീ വരുമ്പോ നീ അടിക്കുന്നു, അടിച്ചാൽ നിന്റെ അടി കൊണ്ടില്ലെങ്കിലോ, സലിമാമ പറയാണ്, അടി കൊണ്ടില്ലെങ്കിലോ നായ നിന്നെ കടിച്ചത് തന്നെ. ഇനി അടി കൊണ്ട് പക്ഷേ ഇന്റെ അടിക്ക് ശക്തി കുറഞ്ഞു പോയാലോ, അപ്പോഴും നായ നിന്നെ കടിച്ചത് തന്നെ. ഇനി അഥവാ കൊണ്ട് നല്ലുഷാറിലുള്ള അടിയാണ്, എന്നാലും ആരോഗ്യം നീ ആ നായയോട് നേരിടാൻ വേണ്ടി ചെലവഴിച്ച് അങ്ങ് തകർന്നു പോകൂലേ. അതിന് നിനക്ക് നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാം. നീ അതിൽ നല്ലൊരു വഴി എന്താണ്? നീ ആ വീട്ടിന്റെ പുറത്ത് നിൽക്കണം, ഗേറ്റിന്റെ അരികിൽ. എന്നിട്ട് ആ നായയുടെ ഉടമസ്ഥനായ ഒരു ജോണി ചേട്ടനുണ്ട്, അല്ലെങ്കിൽ ഒരു അശോകനുണ്ട്, ആ വീട്ടിന്റെ ഉടമ. അദ്ദേഹത്തിനെ നീ ഇവിടുന്ന് വിളിക്കണം, അശോക അല്ലെങ്കിൽ ജോണി ചേട്ടാ, ഞാൻ അങ്ങോട്ട് വരട്ടെ, നായ കടിക്കോ എന്ന് ചോദിക്കണം. അയാള് പറയും, ഓ ആരാണത്, നമ്മൾ എന്താണ്, മൂസക്കയാണോ അല്ലെങ്കിൽ നമ്മളെ അബൂബക്കറാണോ? ആ സാരയില്ല, ഓന്റെ ആ നായയുടെ പേര് കുട്ടാപ്പി എന്നാണ്, നായനെ മൂപ്പരിങ്ങി വിളിക്കുന്നു കുട്ടാപ്പി. ഇങ്ങ് പോരിയ നമ്മളാളാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ ശരീരത്തിന് നീ അള്ളാഹുവാണ് അതിന്റെ ഉടമ.
അല്ലാഹു ആണ് നിന്റെ ശരീരത്തിന്റെ ഉടമ. നീ ആ റബ്ബിനോട് പാതിര സമയത്ത് എണീറ്റുകൊണ്ട് അതാ നീ ശരീരത്തിന്റെ ഇച്ഛകളോട് സമരം ചെയ്ത് നിന്റെ സൃഷ്ടാവായ റബ്ബിനോട് നീ ദുആ ചെയ്യണേ. നീ അമിതമായി ഭക്ഷണം കൊടുക്കരുത്. നിന്റെ ശരീരത്തിന് അമിതമായി നീ ഭക്ഷണം കൊടുത്ത്, നിന്റെ ശരീരത്തിന് നീ അമിതമായ ഭക്ഷണം കൊടുത്ത് ഉറക്ക് കൂട്ടി നീ കിടന്നുറങ്ങം തന്നെ അത് പറ്റൂല. നീ എന്ത് വേണം ശരീരത്തിനെ ഒന്ന് പഠിപ്പിക്കണം. എന്റെ ശരീരത്തിൽ റസൂലുള്ളാഹിനോട് സ്നേഹം വരുന്നില്ലേ, ഹബീബിനോട് സ്നേഹം വരുന്നില്ലേ, അല്ലാഹുവിനോട് സ്നേഹം വരുന്നില്ലേ? എങ്കിലും നീ വേണ്ടത് നിന്റെ ശരീരത്തിന് ഭക്ഷണം കുറച്ച് പഠിപ്പിക്കണം. നിന്റെ ശരീരത്തിന് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് നീ ഒന്ന് തായോട്ടേക്ക് കൊണ്ടുപോയി നീ അതിനെ ഒന്ന് വളർത്തണം. ഇല്ലേ ഈ പോക്കെന്നെയാണോ പോകുന്നത്? എന്നാൽ വന്നെ ഫിസു കത്തിഫിലീൻ വല്ലാത്ത വിഷയമാണ് ഇമാം ബുസൂരി പറയുന്നത്. അതാ നിന്റെ ശരീരം കുട്ടിയെ പോലെയാണ്. കുട്ടിക്കതാ രണ്ട് വയസ്സായാൽ രണ്ട് വയസ്സ് വരെ കുട്ടിക്ക് മുല കൊടുക്കണം. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, ശറഇന്റെ വീക്ഷണം എന്താണ്? പ്രസവിച്ച ഉടനെ കുട്ടിക്ക് മുല കൊടുക്കൽ സുന്നത്താണ്. ഇപ്പൊ ഞങ്ങളെ കേരളത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം എന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഏതോ ഒരു തങ്ങൾ പറഞ്ഞു, അത് ഏതോ ഒരു കള്ളത്തരീക്കത്തിന്റെ ആള് പറഞ്ഞു, അതാ നിങ്ങളെ കുട്ടിക്ക് പ്രസവിച്ചാല് അഞ്ച് വാങ്ങ കഴിയുന്നത് വരെ മുലപ്പാല് കൊടുക്കരുത്. കുട്ടിയതാണ് ഈ ഉമ്മയും ബാധാ ഭർത്താവും ഭാര്യയും, അതായത് കുട്ടീന്റെ ഉമ്മയും ഉപ്പയും ഈ തങ്ങളെ മുരീദാണ്. പഠിച്ചോനെ, എന്നിട്ട് ഇവര് പാല് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഡോക്ടർമാര് പറഞ്ഞു കുട്ടീന്റെ അന്നനാൾ അടഞ്ഞു പോകും, അതുകൊണ്ട് പാല് കൊടുക്കണം. മാത്രമല്ല ആദ്യമുള്ള പാലില് വലിയ ഔഷധവുമുണ്ട്. എന്ത് വന്നിട്ടും കൊടുക്കാൻ തയ്യാറായില്ല. പത്രത്തിലൊക്കെ വലിയ പ്രശ്നം. എന്താ പോലീസ് അറസ്റ്റ് ചെയ്തു, ആ പറഞ്ഞു എടുത്ത തങ്ങളെയും അറസ്റ്റ് ചെയ്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉമ്മമാരോട് കുട്ടികൾക്ക് രണ്ട് വയസ്സ് വരെ മുല കൊടുക്കൽ സുന്നത്താണ്. ഖുർആനിലുണ്ട് ഫിസാലുഹു ആമീൻ. കുട്ടിക്ക് മുല കൊടുക്കേണ്ടത് രണ്ട് വയസ്സ് വരെയാണ്. രണ്ട് വയസ്സിന്റെ അപ്പുറം കൊടുക്കേണ്ടതില്ല. അതിന്റെ മുമ്പ് കാരണമില്ലാതെ നിർത്തേണ്ടതുമില്ല. കാരണം മുലപ്പാൽ എന്ന് പറഞ്ഞാൽ വെറും അത് തടിക്കാനുള്ള സാധനം മാത്രമല്ല. അത് തടിക്കാനുള്ള സാധനമല്ല, അത് കുട്ടിക്ക് ഉമ്മാന്റെ മാറിടത്തിലൂടെ സ്നേഹം കൊടുക്കലാ. ഇപ്പം കുറെ ആളുകള് എന്നാ സർലാക്കൊക്കെയാ കൊടുക്ക, ഇവിടെ അങ്ങനെ കൊടുക്കലുണ്ടോന്ന് അറിയില്ല. ഉമ്മമാര് പല പൊടിയും കലക്കി കൊടുക്കും കുട്ടികളോട്. കണ്ടൊരാള് നമ്മളെ നാട്ടിൽ നിന്ന് പറഞ്ഞു, എന്റെ ഉമ്മ വലുതായി നോക്കുമ്പോ എന്തില്ല, ഉമ്മാനോട് തീരെ സ്നേഹമില്ല, പക്ഷേ തൊഴുത്തിലെ പശുവിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ എന്താന്ന് അന്വേഷിച്ച് നോക്കുമ്പോ ഉമ്മ പാല് കൊടുക്കില്ല, പശുവിനെ പാലാ കൊടുക്കല് കുട്ടിക്ക്. ഉമ്മ കൊടുക്കാത്തത് കൊണ്ട് ഉമ്മാനോട് സ്നേഹം പോയി, പശുവിന്റെ പാലാ കൊടുക്കല, അതുകൊണ്ട് പശുവിനോട് സ്നേഹം ഉണ്ടായി കുട്ടിയേക്ക്. നമ്മൾ ഉമ്മമാര് പാല് കൊടുക്കണം. പാല് കൊടുത്താൽ ഉമ്മയോട് സ്നേഹമുണ്ടാകും. മാറിടത്തിലൂടെ പാല് മാത്രമല്ല സ്നേഹം കൂടെയാണ്. അതാ അഭികാമ്യമാണ്, ഒരു ബന്ധമാണ്, ഒരു സുദൃഢമായ സ്നേഹബന്ധമാണ് അതിലൂടെ കൊടുക്കുന്നത്. എന്നാൽ രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കരുത്. അപ്പൊ അത് കൊടുക്കാതിരിക്കാൻ നമ്മൾ ഉമ്മമാരെന്താ ചെയ്യാറുള്ളത്? ഉമ്മമാരുടെ മുലയുടെ മുകളിൽ ചെന്നി നായകം എന്നാ ഞങ്ങളെ നാട്ടിൽ പറയുക ഒരു മരുന്നുണ്ട്. അത് തൊള്ളയിലങ്ങ് വെച്ചാ പിന്നെ കുട്ടികളെ ഭാഗത്ത് വരൂല, അത്രയും വലിയ കയ്പാണ്.
അസാധനം ഉമ്മയുടെ മുല കുടിക്കുന്ന ആ ഭാഗത്തിങ്ങനെ മുലയുടെ മുകളിൽ ഇങ്ങനെ പെരട്ടി വെക്കും. അരി ഉമ്മമാര് എന്റെ കുട്ടീനെ തൊള്ളയിലങ്ങ് വെച്ചെടുക്കും, ഇന്ന മോളെ കുടിച്ചോ. അപ്പൊ കുട്ടി അത് ഇന്നലെ നല്ല മധുരം ഉണ്ടായിരുന്നു, ഇന്ന് മധുരമില്ല, അതുകൊണ്ട് ഇനി വേണ്ട, ചീച്ചിയാണ് ഇത്, ചീച്ച തീത്തയാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കുട്ടി ഒഴിവാക്കും. ഇമാം ബുസൂരി പറയുന്നോ, നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് ഈ ബുറുദയും കേട്ടിട്ട് സ്നേഹം വരുന്നില്ലേ, ഈ വയല് കേട്ടിട്ട് സ്നേഹം വരുന്നില്ലേ, നമ്മളെ ശരീരത്തിന് നമ്മള് ചെന്നി നായകം തേച്ച് കൊടുത്ത് കുടിപ്പിക്കണം. എന്തിനാണ് ശരീരം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ പോലെയാണ്. കുട്ടിക്ക് നമ്മൾ ഉമ്മയതാ ചെന്നി നായകമൊന്നും തേക്കാതെ കൊടുത്താലുണ്ടല്ലോ, അഞ്ചു വയസ്സ് വരെയും കുട്ടികൾ മുല കുഴിക്കും. അത് ഉമ്മമാര് ഈ രൂപത്തിൽ തടുത്ത് നിർത്തണം എന്നതുപോലെ നമ്മളെ കൽബ് നമ്മുടെ ശരീരം അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുപ്പിക്കണം. അടുപ്പിക്കാൻ നമ്മൾ വേണ്ടത് സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാത്തതിന്റെ കാരണം കണ്ടെത്തി നമ്മളെ ശരീരത്തിന് നമ്മൾ അതിന്റെ പ്രാക്ടീസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ വിഷയം പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, വഹാലി ഫിൻ നഫ്സാവ ശൈത്താന വഅസീഹിമാ. രണ്ട് സാധനമാണ് റസൂലുള്ളാഹിയുമായുള്ള ബന്ധത്തിന് നമുക്ക് തടസ്സം. ഒന്ന് നമ്മുടെ ശരീരം തന്നെ, രണ്ടാമത്തത് ശൈത്താൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയ. ഇത് രണ്ടിനോടും എതിര് കാണിക്കണം. ഫഇൻഹുമാ മഹവാക്ക ചെലപ്പോ ശൈത്താൻ വന്നിട്ട് നമ്മളോട് നല്ല ഒക്കെ പറഞ്ഞു തരും, എന്നാലും സ്വീകരിക്കരുത്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഒന്നുകൂടെ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സുബഹിക്ക് ഉറങ്ങിപ്പോയപ്പോ കള ആകുന്നതിന്റെ കുറച്ച് സമയം മുമ്പ് ഒരാള് വന്ന് വിളിച്ചു, ചാടി എണീച്ചു, സുബഹി കുറെ ആയി പോയില്ലേ, വേഗം പോയി ഉളു എടുത്ത് നിസ്കരിച്ചു. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിന്റെ സ്വഭാവമുണ്ട്, എന്തൊരാൾ നല്ല ചെയ്താലും അതിനെന്തെങ്കിലും ഒരു പ്രത്യുപകാരം അങ്ങോട്ട് ചെയ്യും, അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കും. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിനു ഇയാൾ വിളിച്ചിട്ട് ആരെ നിസ്കരിക്കാൻ വിളിച്ചാൽ അതായത് ഒന്നിങ്ങോട്ട് വാദം, ഒരു വയോധികനായ കാക്ക ഒരു പരിചയമില്ല, അയാൾക്ക് ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിനു കുറച്ച് ദിർഹം എടുത്തിട്ട് കൊടുത്തു. സന്തോഷമുണ്ട്, നിങ്ങൾ എന്നെ നിങ്ങളേത് നാട്ടുകാരനാണ്, നിങ്ങളെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ചു അയാളോട്. അന്വേഷിച്ചപ്പോ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ ഇബ്ലീസ് ആണ്. ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഇബ്ലീസ് അല്ല, ഞാൻ സമ്മതിക്കില്ല. എന്താ കാരണം? ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് രാത്രി ഉറങ്ങതാ സുബഹിക്ക് ഉറങ്ങി ഉറക്ക് വരുമ്പോ ഇബ്ലീസ് വന്നിട്ട് നമ്മൾ ഇങ്ങനെ തടങ്ങിയിട്ട് നമ്മളോട് പറയും, നം 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 അല്ലൈലു വല്ലൈലു തവീൽ വന്നൗമു കഫീർ. ബാങ്കിപ്പം കൊടുത്തിട്ടല്ലേ ഉള്ളൂ 5:10, 6:20 സുബഹി, 1.5 മണിക്കൂറില്ലേ, 1.25 മണിക്കൂറും കൂടെ കുറഞ്ഞിട്ട് എണീച്ചാലും സുബഹി കിട്ടൂലേ. പള്ളിയിൽ 10 അടുപ്പിന് ജമാഅത്തിന് ഏതായാലും പോകാൻ കഴിയൂല. നം വല്ലൈലു തവീൽ വന്നൗമു കസീർ. കുറച്ചും കൂടി ഇറങ്ങിക്കോ, കുറച്ചും കൂടി ഇറങ്ങിക്കോളൂ, കുറച്ചും കൂടി ഉറക്കില്ലേ നല്ല. ഇന്ന് ഭയതും കേട്ടല്ലേ പോയത്, 11:12 വന്ന് കിടന്നത്. അതുകൊണ്ട് വല്ലൈലു തവീൽ വന്നൗമു കസീർ, കുറച്ചും കൂടെ ഉറങ്ങിക്കോ എന്നിങ്ങനെ പറയും. അതാ നമ്മളെ ഉറക്കും. ആ ഉറക്കുന്ന സാധനമാണ് ഇബ്ലീസ് നിങ്ങളല്ലേ നിങ്ങൾ എന്നെ നേരെ തിരിച്ച് വിളിക്കുകയാണ് ഉറക്കിൽ നിന്ന് ഉണർത്തുകയാണ് ചെയ്തത്. അതാ ചില വിഷയങ്ങൾ ഇബ്ലീസ് നമ്മളോട് കൽപ്പിക്കും. കൽപ്പിക്കുമ്പോൾ നമ്മൾ വളരെ നന്നായി ചിന്തിക്കണം. ഇബ്ലീസ് കൽപ്പിക്കുന്നത് അവന് ഗുണമുള്ളതല്ലാതെ കൽപ്പിക്കൂല. ഇബ്ലീസ് നമ്മളെ നിസ്കാരം ബാത്തിലാക്കും, നമ്മളെ ഇബാദത്ത് തകർക്കും, അങ്ങനെ പലതും അവൻ ചെയ്യും. അവന്റെ ലക്ഷ്യം നമ്മളെ ഇബാദത്ത് തകർക്കലാണ്.
എന്നാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, റസൂലുള്ള ഇങ്ങനല്ലേ പഠിപ്പിച്ചത്? അപ്പൊ പറഞ്ഞു, എന്നാ കേൾക്കണോ ഉസ്മാനെ, ഞാനും മറ്റുള്ളവരൊക്കെ അങ്ങനെയാ ചെയ്യുക, പക്ഷെ നിങ്ങളോട് അങ്ങനെ ചെയ്തുകൂടാ. നിങ്ങളോടങ്ങനെ ചെയ്താൽ നിങ്ങളിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങ് ഉണരും. ഉണർന്നാ നിങ്ങൾ എണീറ്റ് ഇങ്ങനെ അള്ളാഹിനോട് കരയും. കരഞ്ഞിട്ട് നിങ്ങൾ സുബ്ഹാന ജല്ല ജലാലുഹു, നിങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് നിസ്കാരം കളായി പോയതിന് ഒരു നിസ്കാരം കളായി പോയതിന് അള്ളാഹ് പോർത്തു തരും. നിങ്ങൾ കരഞ്ഞാലോ, നിങ്ങളെ കരച്ചല് കൊണ്ട് സുബ്ഹാനല്ലാഹ്, അല്ല നിങ്ങളെ സ്ഥാനം ഉയർത്തിത്തരും. അത് പേടിച്ചിട്ട് സുബഹിന്റെ മുമ്പ് കളാകുന്നതിന്റെ മുമ്പ് അങ്ങ് വിളിച്ചാൽ നിങ്ങൾ അങ്ങനെ കരയൂല. കരയാതിരിക്കാനാട് ഞാൻ നിങ്ങളെ വിളിച്ചു കളഞ്ഞത് ഉസ്മാനേ. അതാണ് ഇബിലീസ് ചിലപ്പോ നമ്മളോട് നല്ലത് പറയും. പറഞ്ഞാലും ഫത്തഹിമീ, നിങ്ങൾ അവനോട് എതിരി നിൽക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ റസൂലുള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചു, എന്താണ് എന്റെ അവസ്ഥ. റസൂലുള്ളാഹ പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്തില്ലല്ലോ വേണ്ടതുപോലെ. ബേജാറാകുന്നു, മാമ്പു സൂരി കരയുന്നു. വലാ തസബ്ബത്തു ഖബ്ലൽ മൗതി നാഫിലതൻ വലം മുസല്ലി സിവാ ഫർളി വലം മസ്മീ. ഞാൻ എത്ര നല്ല സുന്നത്തായ കർമ്മം റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഞാൻ ജീവിതത്തിൽ പകർത്തടും, ഞാൻ ചെയ്തില്ല. എന്റെ ജീവിതത്തിൽ അബദ്ധമായി പോയി. ഞാൻ ഫർളേ നിസ്കരിച്ചുള്ളൂ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. ഇന്ന് ഇശാഖ നിസ്കരിച്ച് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചോ? നമ്മള് നിസ്കരിക്കണം. ഞാനിവിടെ വന്ന് മഗരിബും ഇശാവും ജമാക്കിയാണ് നിസ്കരിച്ചത്. അപ്പൊ എന്നിട്ടും നമ്മൾ എന്താണ്, ഞാൻ നിസ്കരിച്ചു എന്നുള്ള വണ്ണം പറയല്ല. എന്നാലും നമ്മൾ രണ്ട് റക്കായത്ത് സുന്നത്തും ഒരു റക്കായത്തെങ്കിലും വിത്തറും നമ്മൾ നിസ്കരിക്കണം. നമ്മളെ ഒരു സ്വഭാവം, സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ, ഇനി ഞാൻ എന്റെ ഹബീബായ നബിത്തങ്ങളെ കുറിച്ച് കുറച്ച് മധു പറയട്ടെയോ. മൂന്നാമത്തെ സെക്ഷൻ ഹബീബായ നബിത്തങ്ങളുടെ മധു പറയുകയാ. റസൂലുള്ളാഹിന്റെ മദഹ് പറയുകയാണ്. നമ്മൾ വളരെ ചിന്തിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? എന്താണ് അവിടുത്തെ ഇബാദത്ത്? സുബ്ഹാന ജല്ല ജലാലു. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയമാണ്. കുറച്ച് കഴിഞ്ഞാൽ ആരോഗ്യമൊക്കെ കുറയും. കുറച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നിന്ന് വേദ പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് എന്നാൾ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ ഒക്കെ കാലം കഴിഞ്ഞോളൂ, ഇനിയൊക്കെ പോയി വേദ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എന്നോട്. ഒരു വിഷയത്തിൽ സ്ഥലത്തേക്ക് ഒരു വേദന ക്ഷണിച്ചപ്പോ പഠിച്ചവനെ, നമ്മൾ ചിന്തിക്കേണ്ടത് 10 മണിക്കൂർ വേദ പറഞ്ഞു ഉസ്താദിന്. 10 മണിക്കൂർ ഞാൻ ഓർക്കുകയാണ്, ഞാൻ കുട്ടിയായ സമയത്താണ് പിലാത്തറയിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർക്ക് 10 മണിക്കൂർ നിന്ന് വേദ പറഞ്ഞത്. അല്ലാഹുദ് ഗായിസും ആഫിയത്തും ഏറ്റിക്കൊടുക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. നമ്മളെ ആലിമീങ്ങൾക്ക്, നമ്മളെ വാപ്പമാർക്ക്, അവരൊക്കെ പഴയ കാലത്ത് ഒരുപാട് നിന്ന് നിസ്കരിച്ചു. ശൈഖ് മടവൂരി, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം രാത്രി ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ മടവൂരിനെ കാണാൻ പോയി മൂപ്പന്റെ വീട്ടില്. അന്ന് പറഞ്ഞു, ഇന്ന് എന്റെ കൂടെ താമസിക്കാൻ നിങ്ങൾ ഈ റൂമിൽ എന്ന് പറഞ്ഞു. റൂം അടച്ചിട്ട് കൂടുന്ന സമയം എപ്പോഴെങ്കിലും തുറക്കൂ. അങ്ങനെ അന്നവിടെ നിന്നു. നേരം വെളുക്കുമ്പോയേക്കും 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടാകുമെന്ന് ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, അവരൊക്കെ ഒരുപാട് നിസ്കരിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അവര് ജീവിതത്തിൽ പകർത്തി. ഞാൻ എന്റെ ഉമ്മമാരോട്, നമ്മൾ 2 റക്അത്ത് ലുഹ നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. 2 റക്അത്ത് വിത്ര്, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. 3 റക്അത്ത് വിത്ര് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. മറ്റ് സുന്നത്തുകൾ ദുഹറിന്റെ മുമ്പും ശേഷമൊക്കെയുള്ള ഈ 2 റക്അത്ത് സുന്നത്തെങ്കിലും 4 നിസ്കരിക്കേണ്ട സ്ഥലത്ത് 4 തന്നെ നിസ്കരിക്കലാണ് അഫ്ളൽ. എങ്കിലും 2 റക്അത്തെങ്കിലും ജീവിതത്തിൽ പകർത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. അല്ലാഹുവിന്റെ ഹബീബ്, വലം തു സുന്നത്തമൻ അഹയല്ലാമ ഇലാ
അനിസ്തകത്ത് കദമാറമിൻ ബാഹുവിന്റെ ഹബീബി മാമ്പുസൂരി പറയുന്നു, രാത്രി എണീറ്റ് നിസ്കരിക്കുന്നു. എത്രയാണ് നിസ്കരിക്കുന്നത്? ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അൽബക്കറ സൂറത്ത് തുടങ്ങി, അൽബക്കറ കൊണ്ട് ഓതി 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 അത് മതിയാക്കുമെന്ന് ഞാൻ കരുതി. ഇല്ല, അപ്പുറത്ത് അലു ഇമ്രാൻ നിസാ സൂറത്തുകൾ ഇങ്ങനെ ഓതുകയാൽ സൂറത്തിൽ നിന്ന് ഇങ്ങനെ നിസ്കരിക്കുന്നു. ആരാണ് റസൂലുള്ളാഹ്? അവിടുത്തെ കാലിൽ ഇങ്ങനെ നീര് കെട്ടുകയാണ്. അനിസ്തക്കത്ത് കഥമ അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് നിന്ന് നിസ്കരിച്ചത് കൊണ്ട് കാലില്ലതാ നീര് കെട്ടുന്നു സഹോദരന്മാരെ. ഇമാം ബുസൂരി പറയാണ്, ആ നബി ഹബീബായ നബി തങ്ങൾ ആ നിലക്ക് നിസ്കരിച്ചു, പക്ഷേ ഞാനോ വലം മുസല്ലി ശിവ ഫർളിം വലം മസുമീ. ആരാണ് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചത് പോലെ എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുകയാണ്? ഇനി ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. ആരാണ് റസൂലുള്ള പറഞ്ഞിട്ട് ഇമാം ബുസൂരി റസൂലുള്ളാന്റെ മദഹ് പറയുന്നു, ഫഖൻ നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമി വലാ കർമി. ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, പലരുടെയും ഭാര്യമാർക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, ഭർത്താവിന് ഭാര്യയെ കണ്ടുകൂടാ, മക്കൾക്ക് സ്നേഹമില്ല വാപ്പയോട്, മക്കൾക്ക് ഉമ്മയോട് സ്നേഹമില്ല. എന്തേ കാരണം? എന്തേ കാരണം? നമ്മൾ പേരുകൊണ്ട് മുസ്ലിമാണ്, നമ്മളെ സ്വഭാവം അത് റസൂലുള്ളാന്റെ സ്വഭാവമായില്ല. കണ്ടില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം സഹാബത്ത് ചോദിക്കുന്നു, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? മറുപടി, അൽ ഖുർആൻ. ഖുർആന് പറഞ്ഞതിന്റെ അപ്പുറം അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരു സ്വഭാവത്തിലും വ്യത്യാസമില്ല. റസൂലുള്ളാഹിന്റെ സ്വഭാവം നമ്മളും പിൻപറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരോട് പെരുമാറിയത് എങ്ങനെയാണ്? ചെറുപ്പക്കാരാ ചിലരുണ്ട്, ഭക്ഷണത്തിന് രുചി കുറഞ്ഞതിന്റെ പേരിൽ ഭാര്യമാരോട് വെറുപ്പ് വെക്കുന്നവർ. ബുസൂരിമാവ് പറയുന്നു, ആരാണ് റസൂലുള്ളാഹ്? അങ്ങനെ ഒരു വാചകം ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ 9 അല്ലെങ്കിൽ 10 കൊല്ലം ഞാൻ ഖാദിമായി നടന്നു. റസൂലുള്ളാഹിന്റെ കൂടെ ഖാദിമായി ഞാൻ നടക്കുമ്പോ റസൂലുള്ളാഹിക്ക് ചെയ്തു കൊടുക്കേണ്ട പല വിഷയങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷേ എന്നോട് റസൂലുള്ളാഹ് ഒരു ചേ എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഇനി എത്ര വേളം കഴിഞ്ഞ കൊല്ലത്തെ റബിയുൽ അവ്വലിൽ ഈ ഒരൊറ്റ ബൈത്ത് ഞാൻ ഒരു ദിവസം വേളു പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സ്വഭാവം ഭാര്യമാരോട്, മക്കളോട്, കുടുംബത്തിനോട്, അവിടുത്തെ അരികിലേക്ക് വരുന്ന ആളുകളോട്, അയൽവാസികളോട്, അത് വിശ്വാസികളോട്, അവിശ്വാസികളോട്, എല്ലാവരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് വല്ലാത്തൊരു സ്വഭാവമാണ്. ഇമാം ബുസൂരി തങ്ങൾ നമ്മളോട് പറയുന്നത്, ആ ഒരു സ്വഭാവം നമ്മൾ മുറുകെ പിടിക്കണമെന്നാണ്. ബി കാണിച്ചത് നമ്മളെ ജീവിതത്തിൽ പകർത്തണം. ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, എന്നാൽ അത് പൊട്ടാത്ത കയറ് മുറുകെ പിടിച്ചവരാണ്. കാരണം മുത്തുനബി അള്ളാഹുവിലേക്കാണ് ക്ഷണിച്ചത്, നമ്മളെ നന്മക്ക് വേണ്ടി
വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? ഖൈറുക്കും ലിഅഹ്ലിഹി, ഭാര്യയോട് നല്ല സ്വഭാവം കാണിക്കുന്നവനാണ്, മക്കളോട് നല്ല സ്വഭാവം കാണിക്കുന്നവനാണ്, ഉമ്മയോട് നല്ല സ്വഭാവം കാണിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾ കണ്ടില്ലേ, ഒരു ദിവസം മദാ മദീനയിലേക്ക് പോവുകയാണ്, സിദ്ദീഖുൽ അക്ബറാണ് കൂടെയുള്ളത്. അബവ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി, അവിടെ റസൂലുള്ള ഒരു മരത്തണിൽ അവിടെ ഇറങ്ങിയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് ഇങ്ങനെ കരയുന്നു. കരയുന്നത് കാണുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, യാ റസൂലുള്ളാ, തങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓ സിദ്ദീഖേ, ഞാനതാ എന്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിൽ ഇതുവഴി ദിവസം കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ഉമ്മയുടെ കുടുംബം മദീനയിലാണുള്ളത്. ആ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോ എന്റെ ഉമ്മ ഇവിടെ ഇരുന്ന് വിശ്രമിച്ചതെനിക്ക് ഓർമ്മയുണ്ട്. ഉമ്മാനെ ഓർത്തുകൊണ്ട് കരയുകയാണ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ധർമ്മം എത്രയാണ്, അല്ലാഹുവിന്റെ റസൂൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ധർമ്മം എത്രയാണ്. അബൂ ഖുബൈസ് അബ്ദ ബഹുമാനപ്പെട്ട അബൂ ഖബീസ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അതാ ഞാൻ റസൂലുള്ളാഹിനോട് ചെന്ന് ചോദിച്ചു, നബിയെ എന്തെങ്കിലും തരണം. അതാ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആളുകൾ സാധനം കൊണ്ട കൊടുക്കുന്നത് വരെ ആടിയിരിക്കാൻ പറഞ്ഞു. കിട്ടിയപ്പോൾ റസൂലുള്ളാഹി എനിക്കിങ്ങ് തന്നു. തന്നിട്ട് എന്നോടൊരു നല്ല ഉപദേശം, ഇനി എടുത്തോളൂ. പക്ഷേ ഒരു സാധനവും ഒരാളോട് ചോദിക്കരുതേ മോനെ. എന്തൊരു സ്വഭാവമാണ്. ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ സ്വഭാവം വല്ലാത്ത സ്വഭാവമാണ്. നമ്മളൊരു കുട്ടി ഉപ്പാവരും മിഠായി കൊണ്ടത്തരണേ, നിങ്ങൾ മിഠായി കൊണ്ടുവന്നോ, നമ്മൾ പറയും പോടായി മിഠായി കൊണ്ടത്തരാന്, അല്ല തന്നെ അരി വാങ്ങാൻ പൈസയില്ല, അങ്ങനെയല്ല പറയേണ്ടത്. അല്ലാഹുവിന്റെ റസൂലതാ ചോദിക്കുന്ന സഹാബി അവിടെ ഇരുത്തിയിട്ട് ആവശ്യമുള്ളത് കയ്യിൽ കൊടുത്തിട്ട് കൊടുത്തതിന്റെ ശേഷം ഉപദേശിക്കുന്നു. എന്തൊരു സ്വഭാവമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം വല്ലാത്ത സ്വഭാവമാണ്. നിങ്ങൾ കണ്ടില്ലേ ഉസാമത്തു ബിൻ ഉസാൽ എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ വല്ലാത്തൊരു എതിരാളി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പിടിച്ച് മദീനത്തെ തൂണിനോട് കെട്ടിയിട്ടോ? അതാ ഉസാമത്തു ബിൻ ഉസാലിനെ ഒരുപാട് സഹാബിയെ കൊന്ന ആളാണ്. ഉസാമത്തു ബിൻ ഉസാലി അല്ലാഹുവിന്റെ റസൂലിങ്ങ് വന്നിട്ട് ഇതാരാണ് ഇവിടെ ഉള്ളത്? ഉമർ ഇബ്നുൽ ഖത്താബ് വാളിങ്ങനെ എടുത്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം സഹാബികളെ കൊന്നവനാണ്. റസൂലുള്ളാഹി വന്നാൽ റസൂലുള്ളാഹി പ്രതികാരം ചെയ്യാൻ പറയും, ഒരൊറ്റ വെട്ടിന് ഞാൻ കൊന്നുകളയുമെന്ന് ചിന്തിക്കുന്നു. ഉസാമത്തു ബിൻ ഉസാലിനെ അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ടുള്ള ചോദ്യം എന്താണ്? സിയറത്ത് ഇബ്നു ഹിഷാമിൽ കാണാം. നിങ്ങളെ ധാരാളി ഇതാരാണ്? അല്ലാഹുവിന്റെ റസൂലിനെ അറിയൊക്കെ ചെയ്യാം, പക്ഷെ റസൂലിനോട് കൂടെ ചോദിച്ച് ധാരാളി സഹാബാക്കൾക്ക് എല്ലാവർക്കും ഒന്നും മനസ്സിലായില്ല. ഇത് നമ്മളെ ഉസാമത്ത് ബിൻ ഉസാലല്ലേ? ആ മൂപ്പർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തോ? വല്ലാത്തൊരു ചോദ്യം. ആരി സഹാബികളെ കൊന്ന കൊലയാളിയാണ്, പിടിച്ച് മദീനത്തെ തൂണോട് കെട്ടിയിട്ട സഹാബിയാണ്, കുട്ടിയിട്ടതാണ് സഹാബാക്കള്. ആ ഉസാമത്ത് ബിൻ ഉസാലിനാണ് ഭക്ഷണം കൊടുത്തോ എന്ന് ചോദിക്കുന്നത്. കൊലയാളി ാണ്, വെട്ടി നുറുക്കേണ്ട ആളാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അരികിൽ ചെന്ന് ചോദിച്ചു, ഉസാമത്ത് ബിൻ ഉസാൽ, നിന്നെ ഞാൻ വെറുതെ വിട്ടാൽ നീ എന്ത് ചെയ്തു തരും ഞങ്ങൾക്ക്? നീ ഇസ്ലാമിലേക്ക് വരുമോ? ഉസാമത്ത് ബിൻ ഉസാലിന്റെ മറുപടി, ഇല്ല മുഹമ്മദേ, നിന്റെ മതത്തിൽ വരാൻ എന്നെ കിട്ടൂല.
ചോദിക്കുന്നു ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ റസൂലുള്ള പോയി. കുറെ കഴിഞ്ഞിട്ട് എന്താണ് ഉസാമ നിന്റെ തീരുമാനം, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടാൽ നീ എന്ത് ചെയ്യും? അവസാനം ഉസാമത്ത് ബിനു സാലിന്റെ മതത്തിലൊന്നും വരാൻ എന്നെ കിട്ടൂല, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, നിന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകൂല എന്ന് പറഞ്ഞപ്പോ അങ്ങനെയെങ്കിലും ഒരു നല്ലത് പറഞ്ഞില്ലേ, അഴിച്ചു വിടൂ. ഉസാമത്ത് ബിനു സാലിനെ അഴിച്ചു വിടുന്നു. അതാ ഒരൊറ്റ ഓട്ടമാണ് ഉസാമത്ത് ബിനു സാലി ഓടി കുറച്ചങ്ങോട്ടെത്തുമ്പോ ഒരൊറ്റ തിരിഞ്ഞു ഓട്ടമാണ്. ഒതുവെടുത്തല്ലെങ്കിൽ കുളിച്ചു വൃത്തിയായി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, ഓ മുഹമ്മദേ അശ്ഹദു അന്നക റസൂലുള്ളാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സമ്മതിച്ചു പോയി. ആരാണ് ഹബീബി? എത്രയാണ് പറയാനുള്ളത്? അല്ലോ അവിടുത്തെ ഭാര്യമാരോട് ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു അലീസ കൊണ്ട കൊടുത്തു. ആയിഷ ബീവി എന്തോ ഒരു ദേഷ്യണ്ടേ, ഇങ്ങനെ ഒന്ന് അങ്ങ് തട്ടുമ്പോ അങ്ങ് തെറിച്ചു പോയി. നമ്മളാണെ കൊടുക്കുക ടി എന്താണ്, ഞാനിത് കൊണ്ടെത്തന്നിട്ട് പിന്നെ ഇങ്ങോട്ടാണ് അല്ലേ? അല്ലാഹുവിന്റെ റസൂലദാ നിലത്ത് പോയ അരീസ എടുത്ത് പാത്രത്തിലാക്കിയിട്ട് കൊടുക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് എങ്ങനെയുണ്ട് റസൂലുള്ളാന്റെ വീട്ടിലെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോ, ഞാൻ എന്ത് പണിയെടുക്കുമ്പോഴും എനിക്ക് ഹെൽപ്പ് ചെയ്തു തരാറുണ്ടെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ആരാണ് റസൂലുള്ളാ? നമ്മളും വേണ്ടത് എന്താണ്, റസൂലിന്റെ അരിയിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ലെങ്കിലും, അല്ലാഹുവിന്റെ റസൂലിന്റെ അരിയിൽ നമുക്ക് എത്താൻ കഴിയില്ലെങ്കിലും, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വലിയ പിൻപറ്റുന്ന സാഹചര്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് സൂറുള്ളാന്റെ ബഹുമാനം പറഞ്ഞാൽ എവിടെയും എത്തൂല, എത്ര പറഞ്ഞാലും എത്തൂല. ഏത് വിഷയത്തിൽ, അറിവിന്റെ വിഷയത്തിൽ റസൂലുള്ളാനോട് തുല്യമായ ഒരാളില്ല. എങ്ങനെ പറഞ്ഞിട്ട് അവസാനം സൂരി പറയുന്നവൻ, സുബ് ഇലാതിഹി മശീത മിൻ ഷറഫി വൻ സുബില ഖദരിഹി മശീത മിൻ ഇലമി ദമദ്ദഹതു നസറഫി നബിഹി വഹകും ബിമാശീത ബദ ഹൻഫീഹി വഹതകിമി. ഞാൻ റസൂലുള്ളാഹിന്റെ മദഹ് പറയാൻ മെനക്കേടാൻ നോക്കുന്നു, മറുപടി പറയട്ടെ. റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞാൽ എവിടെയും എത്തൂല. നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മദഹ് പറയാൻ ഞാൻ ഒരു ഫോർമുല പറയാമെന്ന് പറഞ്ഞിട്ടാ പറയുന്നത്, ഒരു മനുഷ്യൻ എന്തൊക്കെ നല്ലത് പറയാനുണ്ടോ അത് മുഴുവനും നിങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞോളൂ. ഒരു മനുഷ്യനോട് ബഹുമാനത്തിൽ എന്തൊക്കെ പറയാനുണ്ടോ എല്ലാം നിങ്ങൾ പറഞ്ഞോളൂ, ഒന്നും കൂടിപ്പോകൂല. ഒരു വാക്കൊഴിച്ച് ഒന്ന് മാത്രം പറയരുത്. എന്താണ് ക്രിസ്ത്യാനികൾ അവരുടെ നബിയായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് അവര് പറഞ്ഞിട്ടുണ്ട് യേശു ദൈവത്തിന്റെ മകനാണെന്ന്. അത് പറയരുത്. അതല്ലാത്തത് എന്തും നിങ്ങൾക്ക് റസൂലുള്ളാനെ കുറിച്ച് പറഞ്ഞാൽ അതിനിക്ക് ലൈസ ലഹു ഹദ്ദുൻ, പറഞ്ഞു തിട്ടപ്പെടുത്താൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. ഇനി എങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല, കുറച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂല് ലോകത്തേക്ക് ജനിച്ചു, ആ ജനിച്ച ബഹുമാനങ്ങൾ ഇമാം ബുസൂരി ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു. പിന്നെ അഞ്ചാമത്തെ ഭാഗം റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് എന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് എന്താണ് അവിടുത്തെ മുഅ്ജിസത്ത്? ഏതൊക്കെ വിഷയത്തിലാണ്? ജഅത്തി ലിദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശീ ഇലൈഹി അലാ സാഖിം ബില ഖദമി. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയെ, ഞാൻ ഇപ്പം അസ്ലമിച്ചു, ഇപ്പം മുസ്ലിമായതാണ്. ഞാനിപ്പം മുസ്ലിമായതാണ് നബിയെ. ഇപ്പം കുറച്ച് നേരമായിട്ടുള്ളു, കുറച്ച് കാലമായിട്ടുള്ളു മുസ്ലിമായിട്ടുള്ളു. പക്ഷേ എന്റെ മനസ്സിൽ എനിക്ക് ഇസ്ലാം ഉറച്ചിട്ടില്ല, എന്റെ കൽബിൽ എനിക്ക് ഈമാൻ ഉറച്ചിട്ടില്ല. അതുകൊണ്ട് നബിയെ, എന്റെ മനസ്സിൽ ഈമാൻ ഉറക്കുന്ന ഒരു വിഷയം തങ്ങൾ പറഞ്ഞു കാണിച്ചു തരണം. റസൂൽ ചോദിച്ചു, അബുല്ലൈസ് സമർത്ഥം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ റസൂൽ ചോദിച്ചു, എന്താണടോ നീ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിനക്ക് കാണേണ്ടത്? ഒരു മുഅ്ജിസത്ത് എനിക്ക് കാണണം നബിയെ. എന്ത് മുഅ്ജിസത്ത് കാണണം? അതാ, ഒരു വലിയ മരമുണ്ട് അവിടെ. നിങ്ങൾ റഹ്മത്തുള്ളിൽ ആലമീൻ അല്ലേ? തങ്ങൾ ആ മരത്തിനെ ഒന്നിങ്ങ് വിളിക്കൂ. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ആ മരം തങ്ങൾ വിളിച്ചാൽ നടന്നിങ്ങനെ വരണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ വിളിക്കണ്ട മോനെ, നീ ചെല്ലുവ മരത്തിന്റെ അരികിൽ, എന്നിട്ട് നീ മരത്തോട് പറയൂ, റസൂലുള്ള നിന്നെ വിളിക്കുന്നു എന്ന് പറയൂ, റസൂലുള്ള നിന്നെ വിളിക്കുന്നു എന്ന് പറയൂ. മരത്തോട് ചെന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ചെന്നു, ഇപ്പം മുസ്ലിമായ ആളാണ്, ചെന്നിട്ട് പറയുന്നു, സുബ്ഹാനല്ലാഹ്. മരത്തിന്റെ അരികിൽ ചെന്നിട്ട് പറയുന്നു, മരമേ, യദ്ഉക റസൂലുള്ളാ, നിന്നെ റസൂലുള്ളാ വിളിക്കുന്നുണ്ട് മരമേ എന്ന് പറയുന്നു. മരം കേട്ട ഉടനെ ഫമാലത്തിശ്ശജറ, മരമൊന്നിങ്ങനെ ചെരിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിഞ്ഞു, അതിന്റെ രണ്ട് ഭാഗത്തുള്ള വേരുകൾ പുറത്തേക്ക് വന്നു, ഒന്ന് മുന്നോട്ട് ചെരിഞ്ഞു, മുന്നിലുള്ള ബേക്കിലുള്ള വേര് പുറത്തേക്ക് വന്നു, ഒന്ന് ബേക്കോട്ട് ചെരിഞ്ഞു. നല്ല ഒരു അനുസരണമുള്ള കുട്ടിയെ പോലെ മരം മെല്ലെ മെല്ലെ നടന്ന് 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 ഇലാ ഹദറത്തി റസൂലില്ലാഹി സുബ്ഹാനല്ലാഹ് ജാഅത്തി ലിദഅവതിഹിൽ അസ്ജാറു സാജിദതൻ. അതാ മരം അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വിളിച്ചപ്പോൾ ആദരവോടുകൂടെ വരുന്നു. കാലിന്റെ മുകളിൽ അല്ലാതെ നടന്നിങ്ങനെ വരികയാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്നിട്ട് നബിയെ, അവിടുത്തെ ഉപസുത്തിയതയ്ക്ക് കയ്യൊന്ന് നീട്ടു നബിയെ, ഞാനതാ തങ്ങൾ എനിക്ക് കയ്യൊന്ന് നീട്ടു. കബ്ബിലു യദൈക്കയ റസൂലല്ലാ, കൈ ഞാനൊന്ന് ചുംബിച്ചോട്ടയോ നബിയെ. അള്ളാന്റെ റസൂല് ചുംബിച്ചോളാൻ പറഞ്ഞു, ചുംബിച്ചു. തലയൊന്ന് കാട്ടു നബിയെ, അത്തഇദനുലീ റസൂലല്ലാ, ഞാനവിടുത്തെ തലയൊന്ന് ചുംബിച്ചോട്ടയോ നബിയെ. സമ്മതം കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തല ചുംബിക്കാൻ സമ്മതം കൊടുത്തു. അവസാനം പറഞ്ഞു, അത്തഇദനുലീ അൻ ഉഖബ്ബില റിജ്ലൈക യാ റസൂലല്ലാ, ഞാൻ കാലൊന്ന് ചുംബിച്ചോട്ടയോ, സമ്മതം തരുമോ? സമ്മതം കൊടുത്തു, കാല് ചുംബിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് ചുംബിച്ചതിന്റെ ശേഷം ഈ ചെറുപ്പക്കാരന്റെ ചോദ്യം, അത്തഇദനുലീ അൻ അസ്ജുദലക യാ റസൂലല്ലാ, ഞാനൊന്ന് തങ്ങൾക്ക് സുജൂദ് ചെയ്തോട്ടയോ നബിയെ. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, അത് പറ്റൂല. ലൗ കുന്തു അമുറു അഹദൻ അൻ യസ്ജുദ
ബി അഹദിൻ, ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ചെയ്യേണ്ടതിന്റെ അമർത്തുൽ മർഅത്ത് അന്തസ്തുത ലി സൗജിഹ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യണമായിരുന്നു. സുജൂദരാക്കും ചെയ്യരുത്. അതുകൊണ്ടാണ് മഖ്ബറയിൽ പോയാൽ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ അടിയിൽ ഇങ്ങനെ നേരത്ത് പോയി സുജൂദ് ചെയ്യുന്നത് കാണാറുണ്ട്. അങ്ങനെ ചെയ്യരുത്, സുജൂദ് ചെയ്യരുത്, സുജൂദരാക്കും ചെയ്യാൻ പാടില്ല. ഖബർ ചുംബിക്കുന്നതിനെ കുറിച്ചല്ല, അത് വിരോധമില്ല. പക്ഷേ എന്താണ്, സുജൂദ് ഖബറാണികൾക്ക് വേണ്ടി ഒരിക്കലും ചെയ്യരുത്, ഉപ്പാക്ക് വേണ്ടി ചെയ്യരുത്, ഉമ്മാക്ക് വേണ്ടി ചെയ്യരുത്, അവരെ മുന്നിലൊന്നും സുജൂദ് ചെയ്യാൻ പാടില്ല. അതല്ലാത്തതെന്തും അതാ ചെയ്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ അത്ഭുതം കാണിച്ചു കൊടുത്തു. ഇനിയതാ എത്രയാണ് വേണ്ടത്? സുബ്ഹാനല്ലാഹ്, സൂറുല്ലാഹി തങ്ങളുടെ വലിയ മുഅ്ജിസത്തല്ലേ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനെ പിളർത്തിയത്, കേരളത്തിലേക്ക് ഇസ്ലാം വന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചന്ദ്രനെ പിളർത്തിയത് കണ്ടതിന്റെ പേരിൽ അന്നത്തെ ഭരണാധികാരി മദീനയിലേക്ക് പോയതാണെന്നും അന്ന് ഇഞ്ചി കൊണ്ടുപോയി എന്നും ആ ഇഞ്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് മുറിച്ചു കൊടുത്തു എന്നും ഹദീസിൽ ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്നത് കാണാം. സൂറുല്ലാഹി തങ്ങളെ മുഅ്ജിസത്ത് എത്രയാണ്? ഒരുപാടുണ്ട്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മൾ ഇമാം ബുസൂരിയുടെ ഈ ബുറുദ പാടുമ്പോ നമ്മൾ നന്നായി ചിന്തിക്കണം. അത് രോഗത്തിന് ശമനമുള്ള വലിയൊരു വിഷയമാണ് കേട്ടോ. കണ്ടില്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ എന്താണ് അവിടുത്തെ മുഅ്ജിസത്ത്? കമ്മബറത്തു വസ്ബൻ ബില്ലം സിറാഹതുഹു വഅതലകത്ത് അരിബൻ മിൻ റിബ്ഖത്തിൽ ലബമി. അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം. ഇമാം ബുസൂരി പറയുന്നു, എത്ര ആളെ രോഗമാണ് റസൂലുള്ള മാറ്റിക്കൊടുത്തത്. ഇപ്പൊ തന്നെ നമ്മളെ കേരളത്തിൽ എത്രയോ ആളുകളുണ്ട് ബുസൂരി ഇമാമിന്റെ ഈ ബുർദ ജല്ലിയിട്ട് രോഗം മാറ്റിയവർ ഒരുപാട് മാറും. അള്ളാഹുവിന്റെ റസൂലിന്റെ കാവല് നമുക്ക് ലഭിക്കും. നിങ്ങൾ കണ്ടോ, റസൂലുള്ളാഹിയെ മുറുകെ പിടിച്ചാൽ ഏത് മാറാത്ത രോഗങ്ങളും അല്ല മാറ്റിത്തരും കേട്ടോ. മുഅദ്ദ ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ, മഹാനവരുടെ കൈ അബൂജഹൽ ബദർ യുദ്ധത്തിൽ വെട്ടിമാറ്റിക്കളഞ്ഞു. മുഅദ്ദ ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹു നേരെ ചെന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലദാ, ഫമസഹഹു ബിയദിഹി, വെട്ടിമാറ്റിയ കൈ ആ സ്ഥലത്ത് വെച്ചിട്ടൊന്ന് തടകിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തടകൽ കൊണ്ട് അദാ മുഅദ്ദ ഇബ്നു അഫ്റായിന്റെ രോഗം മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഇമാം ഖുസൈദി റളിയല്ലാഹു അൻഹു നിങ്ങൾ കണ്ടില്ലേ, മഹാനവറുകൾ ബഹുമാനപ്പെട്ട മവാഹിബ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, ഇമാം ഖുസൈദിയുടെ മകന് അസുഖം വന്നു. അസുഖം വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ഡോക്ടർമാർ കയ്യൊഴിഞ്ഞു, മാറൂല മാറൂലെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിനെ തവസ്സുലു ചെയ്ത് ദുആ ചെയ്ത് ഇമാം ഖുസൈർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോൾ ഉറക്കത്തിലതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് ഇമാം ഖുസൈരിയോട് പറയുന്നു, ഖുസൈരി നിങ്ങളെ മകനിക്ക് നാലിന്ന രോഗമുണ്ട് അല്ലേ? എന്നാൽ ശിഫയുടെ ആറ് ആയത്തുകളുണ്ട്, അത് ഇന്നാലിന്ന ആയത്താണ് ഇന്നാലിന്ന ആയത്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നു, നിങ്ങളതൊരു പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് നിങ്ങളെ മകനെ കുടിപ്പിച്ചാൽ നിങ്ങളെ രോഗം മകന്റെ രോഗം മാറും കേട്ടോ. പറഞ്ഞതുപോലെ ഇമാം ഖുസൈരി ചെയ്യുന്നു, ഇമാം ഖുസൈരിയുടെ മകന്റെ രോഗം മാറുന്നു.
ഈ വിഷയങ്ങളൊക്കെയാണ് ബുറുദയിലുള്ളത്. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്, നീട്ടുന്നില്ല. പറഞ്ഞാൽ എവിടെയും എത്തില്ലെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഞാൻ അതിലുള്ള പ്രധാനപ്പെട്ട ചില വരികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളെ റസൂലുള്ളാനെ മുറുകെ പിടിക്കാനും അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും നമുക്കതാ ബുറുദ ഒരു സഹായകമാണ്. അത് ചെല്ലുന്ന സദസ്സിൽ നിങ്ങൾ നിത്യമായി പങ്കെടുക്കണം. ഞാൻ എന്റെ ദർസിലെ കുട്ടികൾക്ക് ഒരു അസുഖമുണ്ടായിരുന്നു. ഇപ്പോഴൊന്നുമല്ല, ഒരു 10 കൊല്ലം മുമ്പ് അങ്ങനെ ദർസിൽ എല്ലാവർക്കും വയറു വേദന, അങ്ങനെ എന്താണെന്നറിയില്ല, വിഷമമായി. അങ്ങനെ ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങളുടെ അരികിൽ ചെന്നു. തങ്ങൾ പാപ്പയോട് പറഞ്ഞു, ദർസിലെ മുത്തല്ലിമീങ്ങൾക്ക് രോഗമുണ്ട്, എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാ, ആ 10 കൊല്ലം മുമ്പ് ഞാൻ എന്റെ ദർസിലെ മുത്തല്ലിമീങ്ങളോട് വൈലത്തൂരെ തങ്ങൾ പാപ്പ പറഞ്ഞു, കുട്ടികളോട് ഒരു 10 വരിയെങ്കിലും ബുറുദ ചൊല്ലാൻ പറയണം എല്ലാ ദിവസവും. അങ്ങനെ അത് പതിവാക്കി. അൽഹംദുലില്ലാ, കുട്ടിയൊക്കെ ഒരു അസുഖം ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു 10 ദിവസം മുമ്പ്, 15 ദിവസം മുമ്പ് ദർസിലെ മൂന്ന് കുട്ടികൾക്ക് വയറുവേദന ഒന്നിച്ചു വന്നു. ഞാൻ കുട്ടികളോട് ചോദിച്ചു, എന്താണ്ട് നിങ്ങളിപ്പൊ ബുറുദ ചൊല്ലാറില്ലേ? അപ്പ അവര് പറഞ്ഞു, നാളെ പരീക്ഷേന്റെ സമയത്ത്, സ്കൂളിന്റെ പരീക്ഷേന്റെ സമയത്ത് രാത്രി ഞങ്ങൾ നിർത്തിവെച്ചതാണ്. ഇഷായിന്റെ ശേഷം ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പാണ് അത് ചൊല്ലാറുള്ളത്. അത് നിർത്തിവെച്ചതാണ്, പിന്നെ ചൊല്ലിയിട്ടില്ല. അപ്പ എനിക്ക് മനസ്സിലായി, ഇമാം സൂര്യ റളിയല്ലാഹു അൻഹുവിന്റെ കാവലുകൊണ്ട് അതാ അത്തരമെല്ലാ വിഷമങ്ങളും മാറാറുണ്ടായിരുന്നു. ബുറുദ ചൊല്ലല് നിർത്തിയപ്പോൾ രോഗവും വിഷമങ്ങളും തിരിഞ്ഞു വരികയാ. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, പഴയ കാലത്തതാ പ്രസവത്തിന്റെ വേദന വരുമ്പോ അവിടെ വെച്ച് ബുറുദ ചൊല്ലിയിരുന്നു. അതുപോലെ ഒരു വീട് നിർമ്മിക്കാൻ തുടങ്ങുമ്പോ തുടക്കത്തിൽ ബുറുദ തുടങ്ങിയിട്ടത് തീരുന്നത് വരെ ചൊല്ലുന്നു. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിൽ വെച്ച് ബുറുദ സ്ത്രീകള് മുഴുവൻ ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹ്, ബുറുദയുടെ ബഹുമാനം അത് രോഗങ്ങളെ കാക്കുന്നു, വിഷമങ്ങളെ ദൂരീകരിക്കുന്നു എന്നല്ല. അല്ലാഹു തആല വലിയ റഹ്മത്തും ബർക്കത്തും നമുക്ക് ലഭിക്കാൻ അത് കാരണമാകുന്നു. കമ്മബറത്ത് വസീബൻ ബില്ലം സീറാഹത്തു വഅത്ലഖത്ത് യാരീബൻ മിർബഖത്തല്ല മമീ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇമാം ബുസൂരി പറഞ്ഞ ഈ ഒരു വാചകം വല്ലാത്തൊരു വാചകമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാവല് വന്നാൽ, കാവല് കിട്ടിയാൽ മാറാത്ത രോഗങ്ങളില്ല, മാറാത്ത രോഗങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ വേണ്ടത് ബുസൂരി ഇമാമിന്റെ ബുറുദ നന്നായി ചൊല്ലണം. നിങ്ങൾ കണ്ടില്ലേ, ഖതാദറിയല്ലാഹുവിന്റെ കണ്ണിൽ അമ്പ് തറച്ചു ഉഹുദ് യുദ്ധത്തിൽ. സുബ്ഹാനല്ലാഹ്, കണ്ണതാ കവിളിലൂടെ ഇങ്ങനെ ഒഴുകുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നു, നബിയേ ഇന്നലിയും റഅത്തൻ ഹിബ്ബുഹാ, എനിക്ക് നല്ല സൗന്ദര്യമുള്ളൊരു ഭാര്യയുണ്ട് നബിയേ. ആ ഭാര്യ എന്റെ ഈ കണ്ണുമായങ്ങ് ചെന്നാൽ ഈ അവസ്ഥയിൽ ഞാൻ എന്റെ ഭാര്യയുടെ അരികിൽ ചെന്നാൽ അവൾക്കെന്നോട് വെറുപ്പായിരിക്കും, അവൾക്കെന്നോട് സ്നേഹമുണ്ടാകൂല നബിയേ. അതുകൊണ്ട് ഇതൊന്ന് മാറ്റിത്തരണം. അള്ളാഹുവിന്റെ റസൂലതാ എന്റെ കണ്ണിങ്ങെടുത്തു, ആ സ്ഥലത്ത് വെച്ചു. അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് തടങ്ങി, അല്ലാഹുമ്മ ഖസിഹാ ജമാല ഖതാദ റളിയല്ലാഹു അൻഹുവിന് നല്ല ഭംഗി കൊടുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു. ഒന്ന് തടകിയിട്ടേ ഉള്ളൂ. ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മരിക്കുന്നത് വരെ എന്റെ ആ കണ്ണിനിക്ക് ചെങ്കണ്ണ് പോലും വന്നിട്ടില്ല. എന്റെ മറ്റേ കണ്ണിന്, ആ കണ്ണിന് തിമിരം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഖുർആൻ ഓതാൻ വേണ്ടി മരിക്കുന്നത് വരെ ഉപയോഗിച്ച കണ്ണ് റസൂലുള്ള തടകിയ കണ്ണായിരുന്നു.
നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയ കറാമത്തുകളും മഹത്വങ്ങളും പറയുന്ന ബുർദ, നമ്മൾ പകുതി ഭാഗത്തിലുള്ള ഏതെങ്കിലും ചില വരികളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തൊക്കെ പറയാനുണ്ട്? ഖുർആനിന്റെ മതമുണ്ട്, ഈ മഹാനവരുകൾ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് ഓത്തിന്റെ മഹത്വമുണ്ട്. ഞാനൊരൊറ്റ കാര്യം ആ വിഷയത്തിൽ പറയുന്നു, ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ മോചിതത്തിൽപ്പെട്ടതാണ്, ഏറ്റവും വലിയ മോചിതത്താണ് ഖുർആൻ. ഫഫാഖത്തു കുല്ല മുഇജിസതി മിനൻ നബിയീന ഇദ് ജാഅത് വലം തദുമീ. ഇവിടെ മൂസ നബി അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഈസ നബി കാണിച്ചിട്ടുണ്ട്, അവര് കാണിച്ചതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും കാണിച്ചിട്ടുണ്ട്. മരിച്ചവരെ ഹയാത്താക്കൽ റസൂലുള്ള നടത്തിയിട്ടുണ്ട്. ഏയ്, ചിലര് മനസ്സിലാക്കുന്നത് നാളെ ഏതോ ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ ഒരു മുത്തല്ലിമിനോട് പറഞ്ഞു പോലും മുഹമ്മദ് നബി അതാ മരിച്ചവരെ ഹയാത്താക്കിയിട്ടില്ല, ഞങ്ങളെ നബിയാണ് ഹയാത്താക്കിയത്, നിങ്ങളെ ഖുർആനിലുണ്ടല്ലോ, അതുകൊണ്ട് ഈസാ നബിയാണ് ബലുത്. സുബ്ഹാനല്ലാഹ്, തെറ്റിദ്ധരിച്ചു പോകരുത്. അവർക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് മുഹയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തർക്കം നടന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഈ ഒരു വാദം അന്നേ പറഞ്ഞിരുന്നു ക്രിസ്ത്യാനികൾ. പറഞ്ഞപ്പോൾ മതങ്ങൾ പറഞ്ഞു, ആരാട് നാം നിങ്ങളെ കൂട്ടത്തിലതാ, നിങ്ങൾ വരൂ, സംവാദത്തിന് ഞങ്ങളുണ്ട്, ഈ വിഷയത്തിൽ സംവാദത്തിന് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖൗസുല്ലാദ മതങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളെ വാദം? മുഹമ്മദ് നബിയെക്കാൾ വലുത് ഈസ നബിയാണ് എന്നാണ് അവരുടെ വാദം. ഈസ നബിയെ നമ്മൾ ഒരിക്കലും തരം താഴ്ത്തി കാണൂല. പക്ഷേ അവരീ വാദം പറയുന്നത് യഥാർത്ഥ ഇസ്ലാമിനെ വിമർശിക്കാനാണ്, അല്ലാതെ ഇസ്ലാമിനോടോ ഈസാ നബിയോടോ സ്നേഹമുള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഖൗസുല്ലാദ മതങ്ങൾ പറഞ്ഞു, എന്താ നിങ്ങളെ ഏറ്റവും വലുത് എന്ന് പറയുന്നത്? അപ്പൊ പറഞ്ഞു, ഈസ നബി മരിച്ചവരെ ഹയാത്താക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഖൗസുല്ലാദ മതങ്ങൾ പറഞ്ഞു, എന്നാ ആയിക്കോട്ടെ, നിങ്ങൾ വരൂ, ഞാന് ഹയാത്താക്കി തരാം മരിച്ചവരെ. കുയുടെ മുള്ളോടി കുകന്ന് ചൊന്നാരെ കുശാതെ കൂകി പാറപ്പിച്ചു വിട്ടോവർ. മുഹയിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാണിച്ചോളൂ ഒരു ഖബറ്, ഞാൻ ഹയാത്താക്കി തരാം. ഹയാത്താക്കി കൊടുത്തു കറാമത്ത് കൊണ്ട്. ഏയ്, ഇനി നിങ്ങൾ ആ വാദം പറഞ്ഞു വരരുത്. ഇപ്പോൾ ഇന്നാളൊരാള് ഒരു മുത്തല്ലിമിനോട് പറഞ്ഞു പോലു, ഇതോ ഒരു ക്രിസ്ത്യാനിയാണ് ബസ്സിൽ നിന്ന്, ഈ യേശുവാണ് വലുത് മുഹമ്മദ് നബിയേക്കാൾ, എന്താ കാരണം എന്ന് ചോദിച്ചു. അതിന് പറഞ്ഞത്, ഈസാ നബി മരിച്ചവരെ ഹയാത്താക്കി എന്ന് ഖുർആനിലുണ്ടല്ലോ. എന്നോട് മുത്തല്ലിമ വന്ന് ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ശരിയാണ്, നാ കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു, വന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ മകള് ഞാൻ ചെറുപ്പത്തിൽ അവളെ കുഴിച്ചു മൂടി കൊന്നു കളഞ്ഞിട്ടുണ്ട് ഈ മലഞ്ചെരുവിൽ. ഇസ്ലാം ഇപ്പോഴല്ലേ വന്നത്, നേരത്തെ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്റെ മകളെ തങ്ങളൊന്ന് ഹയാത്താക്കി തരുമോ നബിയേ? ഈസ നബി ഹയാത്താക്കി കൊടുക്കാറുണ്ടല്ലോ, തങ്ങൾ അതിലും വലിയ റഹ്മത്തുല്ലില്ല ആലമീനല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വരൂ, ഏത് മലഞ്ചെരുവിലാണ്? ഈ മലഞ്ചെരുവിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലഞ്ചെരുവിൽ ചെന്നിട്ട്, നിങ്ങളെ മോളെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താണ്? പേര് ചോദിച്ചിട്ട് ഈ മോളെ വിളിച്ചു, യാ ഫുലാനത്ത് ബിനു ഫുലാൻ, നാലും നാലുടെ മോളായ പെൺകുട്ടി. അദ്ഉക റസൂലുള്ളാഹ്, ഞാൻ റസൂലുള്ളയാണ് വിളിക്കുന്നത് കേട്ടോ. യദ്ഉക റസൂലുള്ളാഹ്, നിന്നെ റസൂലുള്ള വിളിക്കുന്നുണ്ട്. പറയുമ്പോയേ കങ്ങുന്ന മറുപടി, മർഹബാ മർഹബാ,
ചോദിച്ചു, നിന്റെ വാപ്പയും ഉമ്മയും എന്റെ അരികിൽ വന്നിരിക്കുന്നു, നിനക്ക് ഹയാത്തിട്ട് കൊടുക്കാൻ വേണ്ടി എന്നോട് വന്നിട്ട് സങ്കടം പറയുന്നുണ്ട്, നിനക്കിഷ്ടമുണ്ടോ ദുന്യാവില് ജീവിക്കാൻ? ഉപ്പയോടത്ത് ഉമ്മയോടത്ത് നേരത്തെ ഉള്ള സ്വഭാവമൊന്നുമല്ല അവർക്കുള്ളത്, അവർ മുസ്ലിമായിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മറുപടി ഉമ്മയുപ്പയൊന്നും വേണ്ട നബിയേ, അല്ലാഹു ഉമ്മയെക്കാളും ഉപ്പയെക്കാളും എന്നോട് കരുണ ചെയ്യുന്നവനായി ഞാൻ എത്തിച്ചിട്ടുണ്ട് നബിയേ. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് വലുതാണ്, വല്ലാത്തത് വലിയ മുഅ്ജിസത്താണ്. അതുകൊണ്ട് തന്നെയാണ് ദാമത്ത് ലദൈന ഫഫാഖത്ത് കുല്ല മുഅ്ജിസതി من النبيين إذ جاءت ولم تدومي ന്മാരുടെ മുഅ്ജിസത്തും ലോകത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയി, മറഞ്ഞു പോയി, ഇപ്പോഴൊന്നും കാണുന്നില്ല. എന്നാ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് അങ്ങനെയല്ല, ഇന്നും നിലനിൽക്കുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ, അത് നിലനിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ അത്ഭുതങ്ങൾ ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. ഒന്ന് പറയട്ടെ, വലാത്തു സമുഅലൽ ഇക്സാരി ബിസമി, ഖുർആൻ ഓതിയാ മടുക്കൂല. അതിന്റെ ഒരു പ്രത്യേകത അതാണ്. ഞാനിപ്പോ ഞങ്ങളെ കോഴിക്കോട് പേരാമ്പ്രക്കടുത്തൊരു കോളേജ് നടത്തുന്നുണ്ട്. ആ കോളേജിലുള്ള വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞു, പെൺകുട്ടികളാണ്, പ്ലസ് ടുവിന്റെ മുകളിലുള്ള എസ് എൽ സിയുടെ മുകളിലുള്ള കുട്ടികളാണ്. ആ 1200 കുട്ടികളോട് നമുക്കൊരീ 2 മാസം കൂടുമ്പോൾ ഒരീ ഹദീഖത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു സംഭവം നടത്തുന്നുണ്ട്. ഖുർആനിന്റെ തോട്ടം എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് സഹ്റത്തുൽ ഖുർആൻ ഉണ്ട്, അങ്ങനെ പല പരിപാടിയുമുള്ള കൂട്ടത്തിലൊരു പരിപാടി. നമുക്കൊരു 200 ഖത്മ് ഓതണം 50 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട്. കുട്ടികളൊക്കെ 2 ഖത്മോദിയ കുട്ടികളുണ്ട്, 2 ഖത്മോദിയ കുട്ടികളുണ്ട്. എന്തേ സുബ്ഹാനല്ലാഹ്. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, ഞാൻ അടുത്താഴ്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ പോകണമെന്ന് തീരുമാനിക്കുന്നുണ്ട്, അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അതാ ഞാൻ ഉംറക്ക് പോകുന്നു, അപ്പൊ നിങ്ങളെ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വെച്ച്. അവരോട് മാത്രമല്ല, ഏകദേശം ഞാൻ അവിടെ കുറെ സ്ഥലങ്ങളിൽ 1000 ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ആ 1000 ആളുകൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോ നമ്മളെ സ്കൂൾ ഓഫ് ഖുർആൻ ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ 444 സ്വലാത്ത് ചൊല്ലിയാൽ ഒരു കടലാസിൽ പേരുമെഴുതി തന്നാൽ ഞാൻ നിങ്ങളെ പേര് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ നിന്ന് ദുആ ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നൊരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ 3 വട്ടം 444 സ്വലാത്തിന് അരിയത്തു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഖുർആനിന്റെയും സ്വലാത്തിന്റെയും പ്രത്യേകത എന്താണ്? അത് ചൊല്ലുന്നവർക്ക് ചൊല്ലിയാലും മടുക്കൂല, ഓതുന്നവർക്ക് ഓതിയാലും മടുക്കൂല. അത് ഓതുന്നവർക്ക് മടുപ്പ് വരൂല. അതുകൊണ്ട് നിങ്ങൾ നന്നായി ഓതണം, നന്നായി ഓതിക്കൊണ്ടിരിക്കണം. ഓതിയാലോ നമ്മളെ കറുത്ത കൽബുകളും നമ്മളെ കറുത്ത മുഖങ്ങളുമെല്ലാം നല്ല തിളങ്ങുന്ന പ്രകാശങ്ങളായി മാറും കേട്ടോ. നിങ്ങൾ ഖുർആൻ ഓതിയാൽ നരകത്തിൽ കടക്കൂല, കൽബ് തകരൂല. പറയാൻ സമയമില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയട്ടെ. ഒരു ദിവസം ഒരു സഹാബി റസൂലുള്ളാഹിന്റെ മുന്നിൽ വരുന്നു, നബിയേ എന്റെ കൽബിൽ ഒരു ഈമാൻ ഉണ്ട്, പക്ഷെ ഒരു ഉറപ്പ് കിട്ടുന്നില്ല.
എന്നോടൊരു നല്ല എന്തെങ്കിലും ഒരു ഉപദേശം, അത് ഞാൻ ജീവിതത്തിൽ അങ്ങ് പകർത്തിയാൽ എന്റെ കൽവിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടാകും. ഞാനും മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. ചെറുപ്പക്കാരെ, ഉമ്മമാരെ, നമുക്ക് വേണ്ടത് ഈമാനോടെ മരിക്കലാണ്. റബ്ബേ, ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് തരണം. റഹ്മാനേ, ഇന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് കാണുന്നില്ലേ നിങ്ങൾ? സുബ്ഹാനല്ലാ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബൈപ്പാസിൽ ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ഇങ്ങനെ നിർത്തി, ഒന്നുമില്ല, സിഗ്നലിലാണ്. പെട്ടെന്നൊരു ബസ് വന്നു, അതിന്റെ ബേക്ക് ഭാഗം കൊണ്ട് ഇടിച്ച് തള്ളിയിട്ടവന്റെ തലയുടെ മുകളിൽ കൂടെ ബസ് കയറി അങ്ങ് പോയി. സുബ്ഹാനല്ലാ, ഞാൻ ആ സമയത്ത് കൊയിലാണ്ടിയിൽ ഒരു പരിപാടിയിലാണ്. ആ സമയത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഖബർ സന്തോഷത്തിലാക്കി തരണം റഹ്മാനേ. അപകട മരണങ്ങളിൽ ഞങ്ങളെയോ കുടുംബത്തെയോ നീ പെടുത്തല്ല റഹ്മാനേ. ഇപ്പോഴടുത്ത് എന്റെ നാട്ടിലൊരു 15 വയസ്സുള്ള കുട്ടി SLC ആണ് പഠിക്കുന്നത്. വാപ്പ വീടെടുക്കുമ്പോ വാപ്പാനോട് പറഞ്ഞു. വാപ്പ പറഞ്ഞു, ഒരു തട്ടുള്ള വീട് മതി. ഉപ്പ, എനിക്ക് 2 തട്ടുള്ള വീട് വേണം. എന്റെ കൂട്ടുകാരൊക്കെ 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായ ഒരു മോനാണ്, ഒരു മോനേ ഉള്ളൂ. സുബ്ഹാനല്ലാ, മറ്റൊന്ന് ചെറിയ ഒരു 2 വയസ്സുള്ള ഇപ്പോൾ ഒരു കുട്ടിയുണ്ടായി. വല്ലാതെ സന്തോഷിക്കുന്ന പിതാവിനോട് 2 തട്ടുള്ള വീടെടുക്കണമെന്ന് പറഞ്ഞു. പണി നടക്കുമ്പോളാട് പുഴയിൽ കുളിക്കാൻ പോയ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകുന്നു. സഹോദരങ്ങളെ, നമ്മളെ മരണം എപ്പോഴാണെന്നറിയുന്നില്ല. ഈമാനോടെ നമുക്ക് മരിക്കണ്ടേ? അതിന് ഹബീബായ നബി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിനോട് എനിക്ക് നല്ലൊരു ഉപദേശം പറയണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, മോനെ നീ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെല്ലാ, ചെന്നാൽ ഒരു വട്ടമെങ്കിലും നീ സൂറത്തുൽ കാഫിറൂൻ ഖുർആനിലെ കുല്യാ അയ്യുഹൽ കാഫിറൂന നീ ഓതണം. ഓതിയിട്ടേ നീ കിടക്കാവു. എന്നാൽ നീ മരിക്കുമ്പോ ഈമാനോടെ മരിക്കും, നിന്റെ ആഹ്റം നഷ്ടപ്പെടൂല. നമ്മൾ, ഞാൻ ചോദിക്കട്ടെ, ഗൾഫിൽ പോകാറുണ്ട് നാട്ടിലുള്ളവർ, എന്തിനാണ് പോകുന്നത്? ഒരു വീടെടുക്കണം ഉസ്താദേ, ഒരു വീട് വേണം. അല്ലാഹു നമുക്കൊക്കെ ഖൈറായ വീട് തരട്ടെ, പണി നടക്കുന്നവർക്ക് പൂർത്തിയാക്കി തരട്ടെ, ഉള്ള വീട്ടിലൊക്കെ അല്ലാഹു ബർക്കത്തും റഹ്മത്തും ഏറ്റി തരട്ടെ. അതാ ഒരു വീട് വേണം. അതിനാണ് 5, 10 കൊല്ലം, 20 കൊല്ലം ഭർത്താവ് ഭാര്യയെ വിട്ടിട്ട്, ഭാര്യ ഭർത്താവിനെ വിട്ട്, അതാ മക്കളെ വിട്ട് പോകുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് സ്വർഗത്തിലൊരു വീട് വേണ്ടത്? സഹാബത്ത് ആവേശത്തോടെ, എനിക്കാണ് നബിയേ, ഞങ്ങൾക്കാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വിഷയം പറഞ്ഞു തരാം. ഖുർആനിൽ ഒരു ചെറിയ സൂറത്തുണ്ട്, അത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 11 വട്ടം ഓതിയിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു വീട് ഉറപ്പാണ്. ഏതാണ് സൂറത്ത് നബിയേ? അത് സൂറത്തുൽ ഇഖ്ലാസാണ്. എന്നാൽ 21 വട്ടം ഓതിയാൽ 2 ബിൽഡിംഗ് ആണ്, അതാ 2 വീടാണ്. മുദാ സൂറത്തുൽ ഇഖ്ലാസ് 30 വട്ടം, 31 വട്ടം ഓതിയാൽ 3 വീട് കിട്ടുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പതിവാക്കി ഓതുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകണം. അള്ളാഹുവിന്റെ ഹബീബ് ഖുർആനെ കുറിച്ച് പറഞ്ഞത് ഖുർആനിൽ ഒരാൾക്കും സംശയിക്കേണ്ടതില്ല, അത്രയും അത്ഭുതകരമാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഇമാം ബുസൂരി അത് പറയുന്നുണ്ട്, ലതഅജ്ജബൻ ലിഹസൂദിൻ റാഹയും കിറുഹാ തജാഹുലൻ വഹുവ ഐനുൽ ഹാദിഖിൽ ഫഹീമി. ചില അസൂയക്കാര് ഖുർആൻ അത് ശരിയില്ല എന്ന് പറയും, ഖുർആൻ പിച്ചി ചീന്താൻ ശ്രമിക്കും. അതുപോലെ ഖുർആനോട് അവരെന്താണ് അപമര്യാദയായി പെരുമാറും. നിങ്ങൾ അത്ഭുതപ്പെടണ്ട. കത്തുംകീറുൽ ഐനു ലൗസ് അസംസി മിൻ റമദി വയുംകീറുൽ ഫമു തഈമൽ മായി മിൻ സഖമി. നല്ല
ഇളനീരിന്റെ വെള്ളം കൊണ്ട കൊടുത്താൽ ചില മനുഷ്യന്മാർ അതിങ്ങനെ കുടിക്കാൻ നോക്കി, എനിക്ക് വേണ്ടേ കഴിക്കുന്നു എന്ന് പറയും. അത് കഴിക്കുന്നത് ഇളനീരിന്റെ വെള്ളത്തിനുള്ള കയ്പ് കൊണ്ടല്ല, കുടിക്കുന്നവന്റെ വായിന്റെ അസുഖം കൊണ്ടാണ്. ചിലര് ആകാശത്തിൽ നോക്കിയിട്ട് സൂര്യനെ കാണുന്നില്ലല്ലോ എന്ന് പറയും. സൂര്യനവും കാണാത്തത് സൂര്യനാകാശത്ത് ഊതിക്കാഞ്ഞിട്ടല്ല, അതിവന്റെ കണ്ണിനുള്ള അസുഖം കൊണ്ടാട്. രോഗം കൊണ്ട് ചിലപ്പം ആ കുടിക്കുന്ന പാനീയത്തിന്റെ രസം തിരിയൂല എന്നതുപോലെയാണ് വിശുദ്ധ ഖുർആനിനെ ആരൊക്കെ അവഹേളിച്ചുവോ, ആരൊക്കെ അതിനെ അവമതിച്ചുവോ, അവർക്ക് ഖുർആനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലാഹ് കൊടുത്തില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ, പിന്നെ ഇസ്റാ മിഅ്റാജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മ സമരങ്ങൾ എങ്ങനെ പറഞ്ഞിട്ട് ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് എല്ലാവരും എണീറ്റ് നിന്നൊരു സലാത്ത് ചൊല്ലുക, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഞാൻ നിർത്തുന്നു, നിങ്ങൾ അവിടെ നിന്നോളൂ 5 മിനിറ്റ്. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട്, കാലിന് വേദനയുള്ളവർക്ക് ഇരിക്കാം, അല്ലാത്തവരൊക്കെ അവിടെ നിൽക്കുക, വളരെ നമ്മൾ ചിന്തിക്കണം. ഒരൊറ്റ കാര്യം ഇമാം ബുസൂരി നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് രക്ഷപ്പെടണോ, നിങ്ങൾക്ക് ആഖിറത്തിൽ വിജയം വേണമോ, നിങ്ങൾക്ക് ദുനിയാവിൽ രക്ഷ വേണമോ, ഞാനൊരു വിഷയം പറയട്ടെ. മന്തക്കും ബി റസൂലില്ലാഹി നുസ്റത്തുഹു, നിങ്ങൾ റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കണേ, സുഹൃത്താനെ വലിച്ചെറിഞ്ഞു പോകരുത് കേട്ടോ. നമ്മളെ നടത്തത്തില്, നമ്മളെ ഇടുത്തത്തില്, എല്ലാ സമയത്തും റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. നിങ്ങൾ കണ്ടില്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വൈക്ക് യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ കൂടെ കുറെ വണ്ടിയിൽ ആളുകളുണ്ട്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വണ്ടി ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു. ഇതിലെന്തോ വഴിയുണ്ട് എന്ന് കരുതിയിട്ട് ആളുകളൊക്കെ ബേക്കിൽ പോയി. റൗണ്ട് അടിച്ചിട്ട് പിന്നെ നേരെ റോട്ടിനങ്ങ് വിട്ടു. ഒരു മരുഭൂമിയാണ്. ആളുകൾ ചോദിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, നിങ്ങൾ എന്തിനാണ് വണ്ടി ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചത്, വെറുതെ സമയം കളയാണ്? അതാ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മറുപടി. നിങ്ങൾ എന്തിനാണ് അങ്ങനെ റൗണ്ട് അടിച്ചത് എന്ന് ചോദിക്കുമ്പോ മറുപടി പറഞ്ഞു, ലാഅദ്രി, എനിക്കറിയില്ല, ലാഅദ്രി, എനിക്കറിയില്ല, പിന്നെ എന്തിനാണ് അറിയാത്തത് നിങ്ങൾ ചെയ്തത്? അപ്പൊ പറഞ്ഞു, എന്നാ കേൾക്കണോ, ഇന്നീ റായിത്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഫഅലു ഹാകദാ, റസൂലുള്ളാഹി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മറുപടി. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളായ ആളുകൾ അവരെ ഖുതുബ പരിഭാഷപ്പെടുത്തുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കളെ അവമതിക്കുന്നു റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 20 റക്അത്ത് തറാവീഹ് പഠിപ്പിച്ചു. അത് മക്കയിലും മദീനത്തും നടക്കുന്നു. അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയമാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. അവരതിന് തലതിരിഞ്ഞ ആശയം, ഇങ്ങനെ ജീവിക്കുന്നവർക്ക് റസൂലുള്ളാഹിന്റെ സഹായം കിട്ടൂല. റസൂലുള്ളാഹിന്റെ സഹായം, ഇവിടെ ആര് വന്നാലും ആര് മരിച്ചാലും ആരെന്ത് പ്രവർത്തനം നടത്തിയാലും മുഅ്മിനീങ്ങളെ വമന്തക്കും ബി റസൂലില്ലാഹി നുസ്റത്തു, അല്ലാഹുവിന്റെ റസൂലിനെ വരാൻ മുറുകെ പിടിച്ചാൽ അവനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹായം ഉണ്ടാകും. ഇൻതൽഖഹുൽ സുദുഫി അജാമിഹാത്ത് ജിബി, ഏത് വലിയ സിംഹം കടിക്കാൻ വന്നാലും സഫീന റളിയല്ലാഹു അൻഹു കടലിലൂടെ യാത്ര ചെയ്യുമ്പോ കപ്പൽ പൊളിഞ്ഞു പോയി. അതാ ഒരു സ്ഥലത്ത് മെല്ലെ മെല്ലെ ഒരു പലകയുടെ മുകളിലായി കേറി കേറിയപ്പോ ഒരു കാട്ടിലാട്, ഒരു ഫോറസ്റ്റിലാട്, അതാ സിംഹം ചാടി ചാടി വന്ന് ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹുവിനെ കടിക്കാൻ വേണ്ടി വന്നപ്പോ മഹാനവറുകൾ വിരൽ ചൂണ്ടിയിട്ടൊരു വാചകം പറഞ്ഞു, ഇത്തഖീ, തൊട്ടുപോകരുത് സിംഹമേ.
ഞാൻ ആരെന്നറിയുമോ? അന മൗല റസൂലില്ലാഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണെന്ന് പറഞ്ഞപ്പോ സിംഹം വൈപ്പെട്ടു പോയി. സുർലാന മുറുക പിടിക്കുന്നവർക്ക് രക്ഷയുണ്ട്. ഇമാം ബൂസൂരി ആ റൂട്ടിൽ ജീവിച്ചു. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾക്കും ആ വഴിക്ക് ജീവിക്കാനും മുന്നേറാനും നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളെ ഈ സദസ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരിയുടെ ബർക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب وأتباع سيدنا ومولانا محمد رحمنا يا رب العزة يا الله ഞങ്ങൾ ഈ സദസ്സിൽ ഒരുപാട് സലാത്ത് ചൊല്ലി ഞങ്ങളെ ഹബീബിന്റെ ബഹുമാനം പറഞ്ഞു കേട്ടു. റബ്ബേ, ഞങ്ങളെ മനസ്സിലുള്ള ലക്ഷ്യം ഞങ്ങളെ ഹബീബിൻ്റെ പൊരുത്തമാണ്. നീ അത് ഞങ്ങൾക്ക് തരണം റഹ്മാനേ. ഞങ്ങൾ റബ്ബാകുന്ന നിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ചാണ് ഈ സദസ്സിൽ വന്നത്. നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഒന്ന് പെടുത്തി തരണം റഹ്മാനേ. ഞങ്ങൾ ഇവിടെ പറഞ്ഞത് കേട്ടത് ഇവിടെ ചെയ്യുന്ന സംഭാവനകൾ എല്ലാം നീ അതിൻ്റെ മിസിലു സവാബ് ഞങ്ങളുടെ മദീനയിലെ ഹബീബിന്റെ ഹദറത്തിലെത്തിക്കണം റഹ്മാനേ. അവിടുത്തെ പൊരുത്തവും കാവലും ഞങ്ങൾക്ക് തരണം റഹ്മാനേ. അവിടുത്തെ അരികിൽ ഒരുപാട് വട്ടം സിയാറത്തിന് ചെല്ലാനും അവിടുത്തെ ഉറക്കിലും ഉണർച്ചയിലുമായി കാണാനും അവിടുത്തോടൊരാത്മീയ ബന്ധം സ്ഥാപിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളെ കൽബ് വളരെ മോശമാണ്, ഞങ്ങളെ ഈമാൻ വളരെ കുറവാണ്, ഞങ്ങൾക്കൊരു വസ്തുവും അറിയില്ല. ഹബീബിൻ്റെ ഇൽമ് അതിൻ്റെ എന്തോ ഒരു ചെറിയ ഭാഗം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ അവിടുത്തെ ദീനിൻ്റെ ഖാദിമീങ്ങളാകാൻ ആശിച്ചാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും. എല്ലാം നീ കബൂൽ ചെയ്യലോടെ അവിടുത്തെ ഹളറത്തിൽ വലിയ സ്വീകരണം കിട്ടുന്നവരിൽ ഞങ്ങളെ നീപ്പെടുത്തി തരണം റഹ്മാനേ. ഒരുപാട് ചെറുതും വലുതുമായി രഹസ്യപരസ്യങ്ങളായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി, എല്ലാം നീയൊന്ന് പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങളോട് സഹകരിച്ചവർ ഞങ്ങളെ കുടുംബത്തിലുള്ളവർ ഞങ്ങളെ ദർസിലുള്ള മുത്തല്ലിമീങ്ങളെ സഹായിക്കുന്നവർ ഭക്ഷണം കൊടുക്കുന്നവർ ഈ ഇവിടെയുള്ള മുത്തല്ലിമീങ്ങൾക്ക് സഹായം നൽകുന്നവർ ഈ എല്ലാവരുടെയും ദോഷങ്ങൾ നീ പൊറുക്കണം റഹ്മാനേ. നീ ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അല്ലാ റബ്ബേ, നിന്റെ ആകാശത്തിൻ്റെ ചുവട്ടിൽ നിന്റെ ഭൂമിക്ക് മുകളിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾക്കൊരു വിഷയത്തിലും ഒരു അധികാരവുമില്ല. ഡൽഹിയിലൊക്കെ പുകയാണ്, വെള്ളമില്ല. റബ്ബേ, ആ നിലയ്ക്ക് എന്തെങ്കിലും നീ പരീക്ഷിച്ചാൽ ഞങ്ങൾക്കൊരു രക്ഷയുമില്ല. നീ ഞങ്ങളുടെ തെറ്റിൻ്റെ പേരിൽ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനേ. കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് നീ ഒന്ന് പുറത്തു തരണം റഹ്മാനേ. ഇനിയുള്ള കാലം റബ്ബാകുന്ന നിന്നെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരണം റഹ്മാനേ. ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഈ സദസ്സിൽ വന്നവർ. ഞങ്ങളുമായി ആരൊക്കെ ബന്ധപ്പെട്ടവർ ഹോസ്പിറ്റലിലുണ്ടോ ചികിത്സയിലുണ്ടോ, നീ മുഴുവൻ ആളുകൾക്കും ശിഫ നൽകണം റഹ്മാനേ. എല്ലാ സാഹിര്യങ്ങളെ സിഹറും നീ ബാത്തിലാക്കണം റഹ്മാനേ. എല്ലാ ഐനിങ്ങളുടെ ഐനും നീ ബാത്തിലാക്കണം റഹ്മാനേ. എല്ലാ ഷർറുടെ വര ഷർറും നീ ദൂരീകരിക്കണം റഹ്മാനേ. നാഫിയായ ഇൽമ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണം റഹ്മാനേ. അതനുസരിച്ച് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും അതിൻ്റെ പ്രചാരകരായി പ്രവർത്തിക്കാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് തരണം റഹ്മാനേ.
ഈ പരിപാടിക്ക് സഹകരിച്ചവർ, ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ, മറ്റ് മൈസൂർ, ബാംഗ്ലൂർ, മംഗലാപുരത്തുള്ളവർ ആരൊക്കെയുണ്ടോ എല്ലാവർക്കും ഇതിൽ സഹായിച്ചവർ നീ സഹായിക്കണേ അല്ലാ. അവർക്ക് ബറക്കത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരെ കുടുംബത്തിൽ റാഹത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. എല്ലാവിധ ഷെറുകളെ തൊട്ടും നീ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളായിരിമീങ്ങൽ ശേഖുന കാന്തപുരം ഉസ്താദ് തുടങ്ങി എല്ലാ ശേഖുന കോട്ടൂർ ഉസ്താദ് തുടങ്ങി എല്ലാ സുലൈമാൻ ഉസ്താദ് തുടങ്ങി പേരോട് ഉസ്താദ് തുടങ്ങി ഞങ്ങളായിരിമീങ്ങൾക്കൊക്കെ നീ ദീർഘായുസ് മാഫിയത്തും നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ സമ്മേളനങ്ങൾ, സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളൊക്കെയുണ്ട്, എല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ. റാഹത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. നീ എല്ലാവിധ ഷെറുകളെ തൊട്ടും ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെയുള്ള, ഷുഗർ പ്രഷർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ, ഞങ്ങളെ കുടുംബത്തെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഹൈറായൊരു ജീവിതം ദുന്യാവിൽ നീ നൽകണേ അല്ലാ. ഭക്ഷണവും വെള്ളവും വസ്ത്രവും വീടും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നീ തരണേ അല്ലാ. ഞങ്ങൾ ഉംറയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. റബ്ബായ നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ, ഞങ്ങളുടെ ഒരുപാട് ബന്ധപ്പെട്ടവർ അസുഖത്തിലുണ്ട്. ഞങ്ങൾക്കെല്ലാം കാമിലായ ഈമാനോടെ മരണം തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. നിന്റെ സ്വർഗം കണ്ടിട്ടല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ പലരും മരിച്ച് ഖബറിലാണ്, ഞങ്ങളും നാളെ ഖബറിലാണ്. നീ എവിടെ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാ. മഹ്ശറയിൽ അർശിന്റെ നിയല് നൽകണേ അല്ലാ. ഇടിമിന്ന് വേഗതയിൽ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. ഹബീബിന്റെ ചാരത്ത് എത്തിക്കണേ അല്ലാ. അവിടെ നിന്ന് മാടി വിളിച്ച് ഞങ്ങൾക്ക് ഹൗദുൽ കൗസർ തരുന്നൊരു സാഹചര്യം, ഒരു ജീവിതം ഞങ്ങൾക്ക് തരണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا ارحم الراحمين اللهم عندك എല്ലാരും എന്തെങ്കിലും ഒരു സംഭാവന മുസാഫത്ത് ചെയ്തുകൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹ്. സഹോദരമാരെ, നാളെ നമ്മളെ ഏവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ബുർദ